സോ ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് പ്രിലിം ബൂസ്റ്റർ സെഷനിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, ഓരോ മാസത്തെയും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. നിങ്ങൾ ഈ ഒരു സെഷനിൽ ഇരിക്കുമ്പോൾ പാരലി തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ആ ടോപ്പിക്സിലെ മേജർ പോയിന്റ്സ് ക്ലാസ് നടക്കുമ്പോൾ തന്നെ എഴുതി പോകുവാൻ ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ പ്രിലിമിനറി എക്സാമിന് നിങ്ങൾക്ക് വളരെയധികം സഹായകരമായിരിക്കും. സോ വെയിൽ സ്ട്രാൻഡിങ്സ് ആർ നോട്ട് uncommon in Tasmania and whale strandings of this scale are not uncommon either. Mass pilot whale strandings in Tasmania. Adana patrathil vanna or reason. Adin reasons endha nu chodichale stranding ennu chale endana or aquatic animal ne or inappropriate location il kaanuna ipo or udaharanam paranja offshore species ne ഇൻഷോറിൽ കാണും. അപ്പൊ സ്ട്രാൻഡഡ് ആനിമൽസ് ആർ ഫൗണ്ട് ഓൺ എ ബീച്ച് ഓർ ഇൻ എ ഷാലോ വാട്ടർ. അതിന്റെ നോർമലി കാണപ്പെടാത്ത സ്ഥലത്ത് പൊതുവെ കാണുന്ന അപ്പൊ കീ പോയിന്റ്സ് എന്താണ്? പൈലറ്റ് വെയിൽസ് ആർ സോ നെയിംഡ് ബിക്കോസ് ഇറ്റ് വാസ് വൺസ് ബിലീവ്ഡ് ദാറ്റ് ഈച്ച് ഒബ്സർവ്ഡ് ഗ്രൂപ്പ് വാസ് നാവിഗേറ്റഡ് ബൈ എ പൈലറ്റ് ഓർ ലീഡർ. അവരുടെ ലാറ്റിൻ നെയിം ഗ്ലോബി സെഫാല, അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ റൗണ്ട് ഹെഡ് എന്നാണ് മീനിങ്. വിച്ച് ഇസ് വൺ ഓഫ് ദ മെയിൻ ഐഡന്റിഫൈയിങ് ഫീച്ചേഴ്സ് ഓഫ് ദ species. There are two species of pilot whales, short finned pilot whales, which are mainly found in tropical and warm temperate regions, and long finned pilot whales, which inhabit cold waters. Both species are designated as data deficient on IUCN red list of threatened species. But pilot whales ne Tasmania il kandu കുറെ അളവിൽ, അത് സ്ഥിരം കാണുന്ന സ്ഥലത്തല്ല, സ്റ്റാൻഡേർഡ് ആയിട്ട് കാണുകയെന്ന് വെച്ചാൽ ഒറ്റപ്പെട്ട് കാണാം. അങ്ങനെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു, അതിന് പല കാരണങ്ങൾ ഉണ്ടാവാം. പൊതുവെ പൈലറ്റ് വെയിൽസ് എന്ന് ഇത് അറിയപ്പെടുന്നതിനുള്ള കാരണം അവരുടെ ഒരു ലീഡർ ആണ് ബാക്കിയുള്ളവരെ നയിക്കുന്നത്. അപ്പോൾ ഒരു നാവിഗേഷൻ സിസ്റ്റം അവരങ്ങനെ രൂപപ്പെടുത്തുന്നത് കൊണ്ടാണ് ഇത് ഇപ്രകാരം അറിയപ്പെടുന്നത്. ടോപ്പിക് നമ്പർ 47, ബാക്ടീരിയ ബിഹൈൻഡ് ഡെത്ത്സ് ഓഫ് 330 ബോട്സ്വാന എലിഫന്റ്സ്. സയനോ ബാക്ടീരിയ, അപ്പൊ ഇത് ഹെൽത്ത് അല്ലെങ്കിൽ ബയോളജി റിലേറ്റഡ് ആയിട്ടൊക്കെയുള്ള ഒരു ടോപ്പിക്കാണ്. ഇൻവെസ്റ്റിഗേഷൻസ് ഷോൺ ദാറ്റ് ടോക്സിൻസ് ഇൻ വാട്ടർ പ്രൊഡ്യൂസ്ഡ് ബൈ സയനോ ബാക്ടീരിയ കിൽഡ് മോർ ദാൻ 300 എലിഫന്റ്സ് ഇൻ ബോട്സ്വാന. ബോട്സ്വാന ഈസ് ഹോം ഓഫ് ദ 3rd ഓഫ് ആഫ്രിക്കാസ് ഡിക്ലൈനിങ് എലിഫന്റ് പോപ്പുലേഷൻ. സൈനോ ബാക്ടീരിയ എന്ന് വെച്ചാൽ എന്താണ്? അപ്പൊ അത് നമ്മൾ പഠിക്കണം. സൈനോ ബാക്ടീരിയ നിങ്ങളത് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, പലപ്പോഴും പത്രത്തിൽ വായിച്ചിട്ടുള്ളതാണ്, പക്ഷെ നമുക്ക് ചിലപ്പോൾ ക്ലാരിറ്റി ഉണ്ടാവത്തില്ല. സൈനോ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിക് ഓർഗാനിസം ആണ്, കോമൺ ഇൻ വാട്ടർ ആൻഡ് സംടൈംസ് ഫൗണ്ട് ഇൻ സോയിൽ. സൈനോ ബാക്ടീരിയ ഓൾസോ നോൺ ആസ് ബ്ലൂ ഗ്രീൻ ആൽഗ. ഇത് നമ്മുടെ ഇവിടെ കിണറ്റുകളിലൊക്കെ കാണാറുണ്ട്, കണ്ടിട്ടുണ്ടാ ബ്ലൂ ഗ്രീൻ ആൽഗ. ചിലപ്പോൾ കിണറ്റിലെ വെള്ളം കുടിക്കല്ലെന്ന് പറയും, ഒറ്റപ്പെട്ട് കിടക്കുന്ന കിണറിലെ വെള്ളമൊക്കെ. എന്താ അങ്ങനെ പറയാൻ കാര്യം? ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ സൈഡിലുള്ള ചോദ്യങ്ങൾ UPSC പലപ്പോഴും എടുത്തിടും കേട്ടോ, ചോദിക്കാറുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, ഈ സൈനോ ബാക്ടീരിയയുടെ ടോപ്പിക് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അപ്പൊ ഈ സം സ്പീഷീസ് ഓഫ് സൈനോ ബാക്ടീരിയ പ്രൊഡ്യൂസ് ടോക്സിൻസ് ദാറ്റ് അഫക്ട് ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ്. പീപ്പിൾ എക്സ്പോസ് ടു സൈനോ ബാക്ടീരിയൽ ടോക്സിൻസ് ബൈ ഡ്രിങ്കിങ് ഓർ ബാത്തിങ് ഇൻ കണ്ടാമിനേറ്റഡ് വാട്ടർ. സ്കിൻ ഇറിറ്റേഷൻ വരും, സ്റ്റൊമക് ക്രാംസ് വരും, വൊമിറ്റിംഗ് വരും, നോസിയ വരും, ഡയറിയ വരും, ഫീവർ വരും. അപ്പൊ ഹൈ ലെവൽസ് ഓഫ് ടോക്സിൻ പ്രൊഡ്യൂസിങ് സൈനോ ബാക്ടീരിയ എലിഫന്റ്സിനെ കില് ചെയ്തു. അപ്പൊ അത് നമുക്ക്, അപ്പൊ ഇത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എന്താണ്, അത് ചിലപ്പോൾ ഇത്തരത്തിൽ ഒരു UPSC ചിലപ്പോൾ എടുത്തിടുന്ന ഒരു, അത് അതിന്റെ ഒരു, അതെങ്ങനെയാണ് അത് ടോക്സിൻ കാരണമാകുന്നത് എന്നുള്ള ഒരു ആംഗിളിലായിരിക്കാം ചോദ്യം വരുന്നത്. സൈനോ ബാക്ടീരിയ എന്താണെന്നുള്ളത് നോക്കും. അടുത്ത് വജ്ര ഫാക്കൾട്ടി സ്കീം, വിസിറ്റിംഗ് അഡ്വാൻസ്ഡ് ജോയിന്റ് റിസർച്ച്. സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് റിസർച്ച് ബോർഡാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോർഡാണ്, DST ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ. അപ്പൊ അവരെന്ത് കൊണ്ടുവന്നു? NRIs സയന്റിസ്റ്റും OCIs എല്ലാം കൂടെ ചേർന്ന് ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിലേക്ക് വിസിറ്റിംഗ് ഫാക്കൾട്ടി അസൈൻമെന്റ്സ്, ഓവർസീസ് സയന്റിസ്റ്റും ഒക്കെ എവിടെ വരും, ഹൈ ക്വാളിറ്റി കൊളാബറേറ്റീവ് റിസർച്ച് കൊണ്ടുവരികയാണ്. അപ്പൊ ആ ഒരു സിസ്റ്റം, അതിന്റെ ഒരു പ്രത്യേകതകൾ മനസ്സിലാക്കുക. ആ സ്കീമിന്റെ പേര് വജ്ര എന്നാണ്.
അപ്പൊ ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്, ഈ 21st സെഞ്ച്വറി അക്കാഡമിക്സിൽ കൊളാബറേഷൻസ് ആണ് ഏറ്റവും കൂടുതലാണ്. ഇപ്പൊ ഒരു യൂണിവേഴ്സിറ്റി ഒറ്റയ്ക്ക് നിൽക്കുന്നു, അവര് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസുമായിട്ട് ടൈപ്പിലേക്ക് പോകുന്നു, അതുപോലെ തന്നെ അക്കാഡമിക് കമ്മ്യൂണിറ്റിയും ഒരിടത്ത് നിൽക്കുന്നില്ല, അവരെന്ത് ചെയ്യുന്നു, അവർ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നു. ഈ രീതിയിലാണ് കാര്യങ്ങൾ മുൻപോട്ടേക്ക് പോകുന്നത്. ടോപ്പിക് നമ്പർ 49, സക്സസ്ഫുൾ ഫ്ലൈറ്റ് ടെസ്റ്റ് ഓഫ് അഭ്യാസ്. അഭ്യാസ് എന്ന് പറയുന്നത് എന്താണ്? ഹൈ സ്പീഡ് എക്സ്പാൻഡബിൾ ഏരിയൽ ടാർജറ്റ് ഹീറ്റ് ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്തി. ഹൈ സ്പീഡ് എക്സ്പാൻഡബിൾ ഏരിയൽ ടാർജറ്റ് അഭ്യാസ് ഈസ് ഡിസൈൻഡ് ആൻഡ് ഡെവലപ്ഡ് ബൈ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് DRDO ഒരു ബോഡിയാണ്. വെഹിക്കിൾ ഇസ് പ്രോഗ്രാംഡ് ഫോർ ഫുള്ളി ഓട്ടോണമസ് ഫ്ലൈറ്റ്. അപ്പോ ഇതിന്റെ യൂസേജ് എന്താണ്? റഡാർസ് ക്രോസ് സെക്ഷൻ ആൻഡ് ഇറ്റ്സ് വിഷ്വൽ ആൻഡ് ഇൻഫ്രാറെഡ് സിഗ്നേച്ചേഴ്സ് ക്യാൻ ബി യൂസ് ടു സ്റ്റിമുലേറ്റ് എ വെറൈറ്റി ഓഫ് എയർക്രാഫ്റ്റ് ഫോർ എയർ ഡിഫൻസ് വെപ്പൺ പ്രാക്ടീസസ്. എയർക്രാഫ്റ്റിനെ തന്നെ എയർ ഡിഫൻസ് വെപ്പൺ പ്രാക്ടീസസിന് ഉപയോഗിക്കാൻ പറ്റും. ചിലപ്പോ ഇത് ഒരു ജാമർ ആയിട്ട് ഇത് പ്രവർത്തിക്കും. ടോപ്പിക് നമ്പർ 50, പാസേജ് എക്സസൈസ്. പാസെക്സ് നോട്ട് ചെയ്യുക, ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു, മിക്കവാറും വർഷങ്ങളിൽ UPSCയുടെ സ്ഥിര ഒരു പാറ്റേൺ ആണ് നേവൽ എക്സസൈസ്, മിലിറ്ററി എക്സസൈസ് അവര് പ്രിലിമിന് ചോദ്യമായിട്ട് ചോദിക്കും. ഇപ്പൊ പാസെക്സ് ഏതൊക്കെ രാജ്യങ്ങളാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത്? റോയൽ ഓസ്ട്രേലിയൻ നേവിയും ഇന്ത്യൻ നേവിയുമാണ് പാസെക്സ്. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കണം, ഇത് എവിടെയെങ്കിലും എഴുതി വെക്കണം, അല്ലെ ഇത് നമ്മുടെ ഓർമ്മ നിൽക്കാൻ പ്രയാസമാണ്. എവിടെ വെച്ചാണ് നടന്നത്? ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലാണ് നടന്നത്. അടുത്ത ടോപ്പിക് കൃത്യാഗ്യാഹാക്കത്തോൺ. കൃത്യാഗ്യാഹാക്കത്തോൺ എന്താണിത്? ഇറ്റ് ഈസ് ബീങ് ഓർഗനൈസ്ഡ് ഇൻ ഓർഡർ ടു പ്രൊമോട്ട് പൊട്ടൻഷ്യൽ ടെക്നോളജി സൊല്യൂഷൻസ് ഫോർ എൻഹാൻസിങ് ഫാം മെക്കനൈസേഷൻ വിത്ത് സ്പെഷ്യൽ എംഫസിസ് ഓൺ വുമൺ ഫ്രണ്ട്ലി എക്യുപ്മെന്റ്സ്. ഇപ്പൊ ഫാം എക്യുപ്മെന്റ്സിന്റെ വലിയൊരു പ്രശ്നം എന്താണ്? വുമൻ ഫ്രണ്ട്ലി ആണോ പലത്? ആണോ? അല്ല. ഇപ്പൊ വുമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് കൂടുതൽ ഡെവലപ്പ് ചെയ്യുക, അതിനുവേണ്ടി ടെക്നോളജി യൂസ് ചെയ്യുക, അതാണ് കൃത്യാഗ്യ ഹാക്കത്തോൺ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചും നാഷണൽ അഗ്രികൾച്ചർ ഹയർ എഡ്യൂക്കേഷൻ പ്രൊജക്ടുമാണ് കിട്ടുന്നത്. വേൾഡ്സ് ലോങ്സ്റ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഷിംഗോൺല ടണൽ, നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് NHIDCL has speeded up the detailed project report work on this tunnel. Tunnel is 13.5 km long. ഈ ടണൽ ആരെ കണക്ട് ചെയ്യുന്നു? യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്കിനെയും ട്രൈബൽ ലാഹുൾ ആൻഡ് സ്പിതി ഡിസ്ട്രിക്റ്റിനെയും കണക്ട് ചെയ്യും. ഇതൊന്ന് നോക്കണം, പ്രധാനപ്പെട്ടതാണ്, പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ടണൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മണാലി കാർഗിൽ ഹൈവേ എല്ലാം എപ്പോഴും നമുക്ക് ഓപ്പൺ ആക്കി ഇടാൻ പറ്റും. നോർമലി മണാലി കാർഗിൽ ഹൈവേ പലപ്പോഴും ഓപ്പൺ അല്ല, കാര്യം അവിടെ മണ്ണിടിച്ചിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. കുമാർ സാഹസീകരൺ യോജന, ശക്തീകരൺ യോജന, ഇത് ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷന്റെ ഒരു പോർട്ടേഴ്സ് കമ്മ്യൂണിറ്റിയെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പോർട്ടേഴ്സ് പോട്ടറി പ്രൊഡക്ട്സ്, പോട്ടറി എക്യുപ്മെന്റ്സ്, അതുപോലെ മാർക്കറ്റ് ലിങ്കേജസ്, ഇതാണ് ഉദ്ദേശിക്കുന്നത്. കുംഹാർ ശാക്തീകരൺ യോജന സ്കീമാണ് പഠിക്കുക. 53, ടോപ്പിക് നമ്പർ 54. നെക്സ്റ്റ് വേൾഡ് റൈനോ ഡേ. വേൾഡ് റൈനോ ഡേ September 22. ഇതൊന്നും വലിയൊരു വിഷയമൊന്നുമല്ല, ഈ ഡേ ഒന്നും UPSC ഒന്നും ചോദിക്കത്തില്ല. വേൾഡ് ഡേ എന്നാന്ന് റയർലി ചിലപ്പോൾ ചോദിച്ചു, നോർമലി അങ്ങനെ ചോദിക്കാറില്ല. ചിലപ്പോൾ യോഗ ഡേയുടെ മറ്റോ ഒരിക്കലും ഞാൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്, പക്ഷെ അവർ ചിലപ്പോൾ ചോദിക്കുന്നത് എന്തായിരിക്കും? ഈ റൈനോ ഡേ എന്ന് പറയുമ്പോൾ ഈ റൈനോസ് നമുക്ക് ഇന്ത്യയിൽ എവിടെയാണ് ഈ റൈനോസ് ഉള്ളത് എന്നുള്ളതായിരിക്കാം അവര് ചോദിക്കുന്ന ചോദ്യത്തിൽ പ്രധാനമായിട്ടും വരുന്നത്. ഇപ്പൊ വൺ ഹോൺ റൈനോ എവിടെയാ ഉള്ളത്, ഏത് നാഷണൽ പാർക്കിലാണ് ഉള്ളത് പ്രധാനമായിട്ടും? ആ, അപ്പൊ ഇത് പോപ്പുലർ ആണ്, അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ രീതിയിലായിരിക്കും ചോദ്യം വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഏരിയ കാണുമ്പോൾ നിങ്ങൾ അത് കണക്ട് ചെയ്യേണ്ടത്
ഇത് ഏത് നാഷണൽ പാർക്കിലാണ് എന്നുള്ളത് കണക്ട് ചെയ്യുക. ഇപ്പൊ തന്നെ ഞാൻ പറയുന്നത്, ഇപ്പൊ തന്നെ നിങ്ങൾ നോട്ട് എഴുതിപ്പോൾ നിങ്ങളുടെ ബുക്കിൽ കറണ്ട് അഫയേഴ്സിന് ഒരു ബുക്ക് വേണം. അല്ലെ, നമ്മൾ ഇതിപ്പോ പ്രിലിമിന്റെ തലേദിവസം ആകുമ്പോഴും മറക്കും. പ്രിലിമിന് കറണ്ട് അഫയേഴ്സിന് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം വളരെ സ്പീഡിൽ നമ്മുടെ ബുക്ക് ഇങ്ങനെ മറിച്ച് മറിച്ച് നോക്കുക എന്നുള്ളതാണ്. ഒരു കുറഞ്ഞ ഒരു 20 ക്വസ്റ്റ്യൻ, ഞാനൊരു പ്രിലിമിൻ എഴുതിയപ്പോ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 18-20 ക്വസ്റ്റ്യൻ എന്റെ ബുക്കിൽ നിന്ന് മാത്രം എനിക്ക് കിട്ടി. അപ്പൊ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാര്യം ഞാൻ പ്രിലിമി ഇങ്ങനെ ബബിള് കറപ്പിക്കുമ്പോ തലേദിവസം ബുക്ക് വായിച്ചതാ ചോദ്യം വരുന്നത്. അപ്പൊ നമുക്കൊരു ഹാപ്പിനെസ് വരും. നമ്മൾ പഠിച്ചത് തന്നെ നമ്മുടെ ചോദ്യമായിട്ട് വരുമ്പോ ഹാപ്പിനെസ് വരുമോ? അത് അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾ പാരലി എഴുതി പോണെന്ന് ഞാനിത് പറയുന്നതിന് കാര്യതാണ്. ഈ എഴുതി പോകുന്ന വലിയ ലെങ്തി ആയിട്ടൊന്നും എഴുതേണ്ട കാര്യമില്ല. ഒന്നോ രണ്ടോ പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി. പഠിപ്പിക്കുന്ന കൂടെ തന്നെ എഴുതിയാൽ മതി. ഇത് IUCN സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. നമുക്കുള്ളത് 5 വെറൈറ്റി ഉണ്ട്. ബ്ലാക്ക്, വൈറ്റ്, ഗ്രേറ്റർ, വൺ ഹോൺ, സുമാത്രൻ, ജാവൻ ഉണ്ട്. അതില് ഈ വൈറ്റ് റൈനോസ് നിയർ ത്രെട്ടൻഡ് ആണ്. വൺ ഹോൺഡ് റൈനോസ് വൾണറബിൾ ടു എക്സ്റ്റിങ്ഷൻ ആണ്. ടോപ്പിക് നമ്പർ 55 ഫ്രം സെപ്റ്റംബർ 55. വാട്ട് ഈസ് എ റോബർ ഫ്ലൈ? റോബർ ഫ്ലൈസ് ബിലോങ് ടു ദ ഫാമിലി ഓഫ് അസിലിഡിയ. They are named for their feeding behavior. They rob other insects of their lives. Adundana robber fly enna arayapettu. Like all true flies, robber flies have only two wings. Adinu oru hollow space undu between their two large compound eyes. Kanda kannin idayil oru hollow space kaanunnundu. Yes. Idu zoo geographical regions ella idathum kaanum except Antarctica. അടുത്തത് 56. കൊമഡോ ഡ്രാഗൺ എന്ന് പറയുന്ന ലിസാർഡ്സിനെ കുറിച്ചാണ് ആ മാസത്തെ കറണ്ട് ഓഫ് അഫയേഴ്സിൽ ഉണ്ടായിരുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ലിസാർഡാണ്. അപ്പോ ഇതിന്റെ പ്രത്യേകത എന്താണ്? അതിൽ വെനം ഗ്ലാൻസ് ഉണ്ട്, ടോക്സിൻസ്. അപ്പോ കൊമഡോ നാഷണൽ പാർക്ക്, അതെവിടെയാണ് കൊമഡോ നാഷണൽ പാർക്ക്? കൊമഡോ നാഷണൽ പാർക്ക് ഈസ്റ്റേൺ ഇന്തോനേഷ്യയിലാണ്. അപ്പൊ നിങ്ങൾ പാരലി എന്ത് ചെയ്യണം? ഇപ്പൊ തന്നെ നിങ്ങൾ ഈ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് തന്നെ നിങ്ങളുടെ അടുത്തുള്ള അറ്റ്ലസ് എടുക്കുക. അറ്റ്ലസ് ഓപ്പൺ ചെയ്ത് കൊമഡോ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ നേരെ ഗൂഗിൾ എർത്തിലേക്ക് പോവുക. ജസ്റ്റ് ഫോണിൽ ഗൂഗിൾ എർത്ത് ഡൗൺലേക്ക് സെർച്ച് കൊടുക്കുക, കൊമഡോ നാഷണൽ പാർക്ക് അതിനടുത്തുള്ള പ്രദേശങ്ങൾ ഏതാണ്. ഗൂഗിൾ എർത്തിലാണ് അതിനെക്കുറിച്ച് ഒരു കീ ഡിസ്ക്രിപ്ഷനും കാണും. ജസ്റ്റ് അതുകൂടെ ഒന്ന് നോക്കി പോവുക. IUCN വൾനറബിൾ സ്റ്റാറ്റസിൽ വരുന്ന 57 ജ്ഞാനപീഠ് പ്രസന്റഡ് ടു മലയാളം മഹാകവി അക്കിത്തം. അപ്പൊ ജ്ഞാനപീഠം ആർക്ക് കിട്ടിയെന്ന് ചോദിക്കാറില്ല. പക്ഷെ ഇപ്പോഴത്തെ റീസെന്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എഴുത്തുകാരെ കുറിച്ച് മാച്ച് ദ ഫോളോവിംഗിലും ഒക്കെ എഴുത്തുകാരെ കുറിച്ച് വരാം. ജ്ഞാനപീഠ അവാർഡ് കിട്ടിയ വ്യക്തി എന്നുള്ള രീതിയിൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയെ കുറിച്ച് വരാം. പക്ഷെ ചിലപ്പോൾ കൂടുതലായിട്ടും വരുന്നത് ജ്ഞാനപീഠ അവാർഡ് എന്താണ്, ആരാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, എന്തിനാണ് കൊടുക്കുന്നത്, ഇതൊക്കെ ആയിരിക്കും ഓപ്ഷനിൽ വരുന്നത്. ജ്ഞാനപീഠം ഇന്ത്യയിലെ ഹയസ്റ്റ് ലിറ്റററി പ്രൈസ് ആയതുകൊണ്ട് തന്നെ അതിനകത്തൊരു ക്ലാരിറ്റി നമുക്ക് ആവശ്യമാണ്. അപ്പോൾ 1961 ഇനിഷ്യേറ്റ് ചെയ്തു. ഇത് അവാർഡ് കൊടുക്കുന്നത് 22 ഒഫീഷ്യൽ ലാംഗ്വേജസിൽ എഴുതിയ റൈറ്റേഴ്സിന്. ഈ 22 ഒഫീഷ്യൽ ലാംഗ്വേജസിൽ എഴുതിയിട്ടുള്ള ഏത് റൈറ്ററും ഇതിന് എലിജിബിൾ ആവുകയാണ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഒഫീഷ്യൽ ലാംഗ്വേജിൽ വരുന്നതാണോ? അല്ല. പക്ഷേ അപ്പൊ ചിലപ്പോ അതായിരിക്കും ഒരു പക്ഷെ അവരെ എങ്ങനെ ഇടുക. ഈ ഒരു സംഗതി ആയിരിക്കാം ചിലപ്പോ അവര് ഒരു ഒരു അഡീഷണൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യുക. നമുക്ക് 22 ലാംഗ്വേജസ് എന്നുള്ളത് ഒരു പക്ഷെ നമുക്ക് അറിയാമായിരിക്കും. അപ്പൊ നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു സംഗതി ഇടാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് വാസ് ആഡഡ് ടു ദ ലിസ്റ്റ് ഓഫ് ലാംഗ്വേജസ് ഫോർ കൺസിഡറേഷൻ ആഫ്റ്റർ ദ ഫോർ കൺസിഡറേഷൻ ലിസ്റ്റ് ഓഫ് ലാംഗ്വേജസ് ഫോർ കൺസിഡറേഷൻ അവിടുത്തെ 49th ജ്ഞാനപീഠ അവാർഡിന് ശേഷം അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കൺസിഡറേഷൻ. പക്ഷെ ഫൈനൽ ആയിട്ട് ഓക്കെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു. റൈസ് സബ്മിറ്റ് 58th ടോപ്പിക്. നമ്മളെല്ലാ പ്രധാനപ്പെട്ട ടോപ്പിക്കും കവർ ചെയ്ത് പോവുകയാണ്. എല്ലാ പ്രധാനപ്പെട്ട ടോപ്പിക്കും കവർ ചെയ്ത് പോവുകയാണ്.
എന്താണ് റൈസ്? റൈസ് എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫോർ സോഷ്യൽ എംപവർമെന്റ് 2022 ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി അവരാണ് ഇത് കൊണ്ടുവരുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് അതെങ്ങനെ സോഷ്യൽ എംപവർമെന്റിന് യൂസ് ചെയ്യാം, അപ്പോ ഹെൽത്ത് കെയർ, അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ, സ്മാർട്ട് മൊബിലിറ്റി ഇവിടെയൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ടോപ്പിക് നമ്പർ 59, വാട്ട് ആർ ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ്സ്? ഈ ഹോളോഗ്രാം പ്ലേറ്റ്സ് ഇപ്പൊ പുതുതായിട്ട് വന്നിട്ടുണ്ട് അല്ലെ, അത് അതെങ്ങനെയാണ് വരിക, അതിന്റെ പ്രത്യേകത എന്താണ്? ഹോളോഗ്രാം നമ്പർ പ്ലേറ്റ്സിന്റെ പ്രത്യേകത എന്താണ്? അതില് ഒരു ഹോട്ട് സ്റ്റാമ്പിംഗ് ഉണ്ട്, ലേസർ ബ്രാൻഡിംഗ് ഉണ്ട്, യുണീക്ക് ഐഡന്റിഫിക്കേഷൻ. അപ്പൊ അത് അതിന്റെ ഗുണം എന്താണ്? അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ പല ആളുകളെ തട്ടിക്കൊണ്ട് പോകുമ്പോഴേക്ക് എന്താ ചെയ്യുന്നത്? നമ്പർ പ്ലേറ്റ് എടുത്ത് മാറ്റും. ആണോ? ഇത് ട്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. സെൻട്രൽ മോട്ടോകോളില് അമെൻമെന്റ് വന്നിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. ഇതുണ്ട്, ഒരു ഹോളോഗ്രാം ഉണ്ട്. അപ്പൊ ഈ ഹോട്ട് സ്റ്റാമ്പ്ഡ് ക്രോമിയം ബേസ്ഡ് ഹോളോഗ്രാം ആണ്. ഈ പടം കാണുന്നുണ്ടോ? The process of booking high security registration plates have been made easier following the Delhi government's public appeal to citizens to get this installed. ഡൽഹിയിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഡൽഹിയിലെ ആളുകൾ പെൺകുട്ടികളെയൊക്കെ കരേറ്റപ്പെടുത്തിക്കും. എന്തിനാ കരേറ്റപ്പെടുപ്പിക്കുന്നത്? എന്റെ കസിൻ, ഞാൻ ഡൽഹിയിൽ നിന്നപ്പോ എന്റെ കസിന്റെ വീട്ടില് പെൺകുട്ടിയെ കരേറ്റപ്പെടുപ്പിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ അവര് പറഞ്ഞ ഒരു കാര്യം, തട്ടിക്കൊണ്ടുപോകല് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അവിടെ വളരെ കോമൺ ആണ്. ആണോ? നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള സെൽഫ് ഡിഫെൻസിന് വേണ്ടി പഠിപ്പിച്ചതെന്ന് പറയും. ഞാൻ കണക്ട് ചെയ്യാണ്, ഡൽഹി ഗവൺമെന്റ് പ്രത്യേകം ആവശ്യപ്പെട്ടു ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു സംഗതികളൊക്കെ മുമ്പോട്ടേക്ക് വെച്ചിട്ടുള്ളത്. അടുത്തത് GMX 20. ഇപ്പൊ നേവൽ എക്സസൈസ് തന്നെ നമ്മൾ എത്ര കണ്ടു. തൊട്ട് മുമ്പ് കണ്ട ആസ്ട്രേലിയയുടെ നേവൽ എക്സസിന്റെ പേരെന്തായിരുന്നു? ഇപ്പൊ ഓർക്കുന്നുണ്ടോ? ആ, അതിപ്പൊ പഠിച്ചതാണ്. പക്ഷെ ഒരു രണ്ടു ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ മറന്നുപോകും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, നിങ്ങൾ പാരലി ഒന്ന് എഴുതിയും കൂടി പോവുക എന്ന് പറയുന്നത്. GMX ആണ്, ജപ്പാനും ഇന്ത്യയും ആയിട്ടുള്ള എക്സാമ്പിൾ. ടോപ്പിക് നമ്പർ 61, പിനക്ക റോക്കറ്റ് സിസ്റ്റം. പിനക്ക പ്രധാനപ്പെട്ടതാണ്. സോ DRDO എന്ത് ചെയ്തു? റീസെന്റ് ഹാൻഡഡ് ഓവർ ദ അതോറിറ്റി ഹോൾഡിംഗ് സീൽഡ് പർട്ടിക്കുലേഴ്സ് ഓഫ് ദ സിസ്റ്റം ടു ദ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ക്വാളിറ്റി അഷുറൻസ് ഓഫ് ദ മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. പിനക്ക എന്ന് പറയുന്നത് എന്താണ്? ഫ്രീ ഫ്ലൈറ്റ് ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റം ആണ്. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 37.5 kilometers ആണ് റോക്കറ്റ് സിസ്റ്റം. അപ്പൊ പിനക്ക ഇൻഡോജീനിയസ്ലി ഡെവലപ്ഡ് ആണ്. പിനക്ക സിസ്റ്റത്തിന്റെ പ്രത്യേകതകൾ പഠിക്കുക. നമുക്ക് ഒരുപാടൊന്നും അഡീഷൻസ് നമുക്ക് കാണിക്കാനില്ല. അപ്പൊ ഉള്ളത് നമുക്ക് കാണിക്കാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതാണ്. പിനാക്ക റോക്കറ്റ്സ് മൾട്ടിബാരൽ റോക്കറ്റ് ലോഞ്ചറിൽ നിന്നാണ്. അതിന് കേപ്പബിലിറ്റി ടു ലോഞ്ച് 12 rockets in 44 seconds. അതിന്റെ പ്രത്യേകതയാണ്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള സിസ്റ്റംസ് എല്ലാം തന്നെ റോക്കറ്റ്സ് ആവട്ടെ, ഡിഫൻസ് എക്യുപ്മെന്റ്സ് ആവട്ടെ പഠിക്കുക. 62nd ടോപ്പിക്, സാദി ആപ്ലിക്കേഷൻ. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയും മിനിസ്ട്രി ഓഫ് ടൂറിസവും കൂടിയാണ് കൊണ്ടുവന്നത്. ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാല് ഹോട്ടൽസിലെയൊക്കെ സേഫ്റ്റിയെ കുറിച്ച്, ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി അതൊരു ഓപ്പറേറ്റ് സേഫ്ലി ആൻഡ് ദെയർബൈ ഇൻസ്റ്റിൽ കോൺഫിഡൻസ് അമംഗ് സ്റ്റാഫ് എംപ്ലോയീസ് ആൻഡ് ഗസ്റ്റ്സ് അബൌട്ട് സേഫ്റ്റി ഓഫ് ദ ഹോട്ടൽ ഓർ യൂണിറ്റ്. ഹോട്ടൽ ഇൻഡസ്ട്രിയില് സേഫ്റ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവാണ്. നഗർനോ കാരബാബ് റീജിയൻ. ഇത്തവണ എനിക്ക് തോന്നുന്നു, ഞാൻ ഒന്നിപ്പോ ജസ്റ്റ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാണ്, ഒരു ജോഗ്രഫിക്കൽ ക്വസ്റ്റ്യൻ ഈ ഏരിയയുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്, പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ വരുമ്പോ ഒന്ന് നോക്കൂ. വളരെ പ്രധാനപ്പെട്ടതാണ് നഗർനോ കരബാബ് റീജിയൻ എന്ന് പറഞ്ഞാല്. അസർബൈജാന്റെയും അർമേനിയയുടെയും ഇടയ്ക്കുള്ള റീജിയനാണ്. അപ്പൊ നഗർനോ കരബാബിനെ കുറിച്ച് നമ്മുടെ മലയാളത്തിലുള്ള കറണ്ട് അഫയേഴ്സ് മാഗസിനിൽ ഞാൻ ഒരു ലേഖനം എഴുതിയിരുന്നു. ആദ്യം ആ ലേഖം വന്നപ്പോൾ ആ ഇഷ്യൂ ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഇഷ്യൂ നമ്മൾ വിലയിരുത്തുകയും ഉണ്ടായിരുന്നു. നഗർനോ കരബാബ് റീജിയൻ എന്താ സംഭവിച്ച, ഇസ് എ ബ്രേക്ക് അവേ റീജിയൻ ദാറ്റ് ഈസ് ഇൻസൈഡ് അസർബൈജാൻ ബട്ട് റൺ ബൈ എത്നിക് അർമേനിയൻസ്. അവിടെ ഓർത്തഡോക്സ്
അർമേനിയൻസ്, ഈ അസർബൈജാൻ മുസ്ലിം കൺട്രിയാണ്, മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ള കൺട്രിയാണ്. അർമേനിയ ആണെങ്കിൽ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ഉള്ള കൺട്രിയാണ്, ഓർത്തഡോക്സ് സഭയിലെ ക്രിസ്ത്യൻസ് ഉള്ള കൺട്രി. അപ്പൊ ഈ നഗോർണോ കരബാക്ക് എന്ന് പറയുന്നത് കോക്കേഷ്യൻ പർവ്വതനിര, ഒരു സൈഡിൽ ജിയോഗ്രഫിക്കൽ റീജിയൻ മനസ്സിലായിക്കോണം, കോക്കേഷ്യൻ പർവ്വതനിരകൾക്ക് ഇടയിലുള്ള ഒരു പ്രദേശമാണ്. അപ്പൊ അവിടെ ക്രിസ്ത്യൻസ് അവിടെ, അപ്പൊ അവർക്ക് താല്പര്യം അർമേനിയയുടെ കൂടെ നിൽക്കാൻ. അപ്പൊ അവരെന്ത് ചെയ്തു, അവര് പറഞ്ഞു അസർബൈജാനിൽ നിന്ന് അവർ ബ്രോക്ക് ഔട്ട് ചെയ്തു, സോവിയറ്റ് യൂണിയൻ കൊളാപ്സ് ചെയ്തു. എന്നിട്ട് പക്ഷെ റീസെന്റ്ലി എന്ത് സംഭവിച്ചു, റീസെന്റ്ലി അസർബൈജാൻ ആ ഏരിയ കീഴടക്കി, ആ ഭാഗത്തേക്ക് കിടന്നു ചെല്ലുകയും ആ പ്രദേശം കീഴടക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അതിനുശേഷം സീസ് ഫയർ വന്നു, വെടിനിർത്തൽ വന്നു. അപ്പോ ഈ അസേരി അർമേനിയൻ ഫ്രണ്ടിയറിൽ പലപ്പോഴും ഒരു പ്രശ്നത്തിന് കാരണമാകുന്ന ഒരു പ്രദേശമാണ്. അവസാനത്തെ ഇപ്പൊ അസർബൈജാന് അനുകൂലമായ രീതിയിലാണ് കൺക്ലൂഷൻ വന്നിരിക്കുന്നത്, ഫൈനൽ കൺക്ലൂഷൻ വന്നിരിക്കുന്നത്. സാൻഡൽവുഡ് സ്പൈക്ക് ഡിസീസ്, പൈറ്റോപ്ലാസ്മ, ഇതൊരു ബാക്ടീരിയൽ പ്ലാരസൈറ്റ് ആണ്, അതാണ് ഇതിന് കാരണമാകുന്നത്. ഡിസീസ് കൊടകിലാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇതിന്റെ ഒരു പോസിബിലിറ്റി ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെ പ്രിലിമിനറിയും ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പ്രിലിമിനറിയും ഒന്ന് തന്നെ ആയതുകൊണ്ട് എൻവയോൺമെന്റ്, ഫോറസ്ട്രി ഇതുമൊക്കെയായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ വരാം. ഇപ്പോ ചിലപ്പോൾ ഒരു ചോദ്യമായിട്ട് വരാനുള്ള ഒരു പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ വളരെ ഹ്രസ്വമായിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്, എക്സ്ക്ലൂസീവ് പ്രിലിം ഓറിയന്റഡ് ആയിട്ടാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഡിസ്കഷൻ പോകുന്നത്. അപ്പോ ഇന്ത്യൻ സാൻഡൽവുഡ് ട്രീസ്, സാൻഡൽവുഡ് സ്പൈക്ക് ഡിസീസ് വരുന്നുണ്ട്. ഇത് കർണാടകയിലും കേരളത്തിലും ചന്ദനമരങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഹെയാങ് ടു സി, ഇത് ചൈന ലോഞ്ച് ചെയ്ത ഒരു ന്യൂ ഓഷ്യൻ മോണിറ്ററിംഗ് സാറ്റലൈറ്റ് ആണ്. ഹയാങ് ടു സി ഓഷ്യൻ ഡൈനാമിക് എൻവയോൺമെന്റ് സാറ്റലൈറ്റ് ആണ്. ഓൾ വെദർ റൗണ്ട് ദ ക്ലോക്ക് ഒബ്സർവേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. സി വേവിന്റെ ഹൈറ്റ്, സി സർഫസ് ഹൈറ്റ്, വിൻഡ് സ്പീഡ്, ഡയറക്ഷൻ, ടെമ്പറേച്ചർ, ഇതെല്ലാം തന്നെ ഈ ഹയാങ് ടു സി ഒബ്സർവ് ചെയ്യും. ആ മാസത്തെ, സെപ്റ്റംബർ മാസത്തെ 66-ാമത്തെ ടോപ്പിക്കിലേക്ക് പോകുന്നു ഉമാങ്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും ഫുൾ റിവിഷനിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഈ സെഷനിൽ ഫുൾ റിവിഷൻ, ഓഗസ്റ്റ് ടു ഓഗസ്റ്റ് ഫുൾ റിവിഷനിലേക്കാണ് പോകുന്നത്. ഉമാങ് എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ നോ എച്ച് ഗവേണൻസ്. ഇത് IT, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT ആണ് ഡെവലപ്പ് ചെയ്തത്. ഇതെന്താണ്, ഇത് ഇ ഗവൺമെന്റ് സർവീസസ് നമുക്ക് ഈ ഒരൊറ്റ സോഫ്റ്റ്വെയറിൽ നിന്ന് എടുക്കാൻ പറ്റും. ഈ ഉമാങ് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വർഷത്തെ മെയിൻ, എന്തായാലും ഉറപ്പായിട്ടും ചോദ്യം വരും, എത്തിക്സിലോ അല്ലെങ്കിൽ എത്തിക്സിൽ വരും, അല്ലെങ്കിൽ തന്നെ നമ്മുടെ GS ഒരു ടോപ്പിക്കാണ് ഈ ഗവേണൻസ് എന്നുള്ളത്. ഗവേണൻസ് ഉണ്ടല്ലോ നിങ്ങൾക്ക്, പൊളിറ്റിയും ഗവേണൻസും ഒക്കെ പഠിപ്പിക്കും. അവിടെ മെയിനില് നിങ്ങൾക്കൊരു എക്സാമ്പിൾ ആയിട്ട്, കേസ് സ്റ്റഡിയുടെ എക്സാമ്പിൾ ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന, അപ്പൊ ഇതൊരു ബോക്സ് ഇട്ട് എഴുതുക. മെയിൻ പോയിന്റ് ഓഫ് വ്യൂലുള്ളത് ജസ്റ്റ് ഒരു ബോക്സിൽ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതി പോവുക. ഉമാങ് എന്താണ്? യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ് ഗവേണൻസ്. സിറ്റിസൺസിന് ഗവൺമെന്റിന്റെ, സ്റ്റേറ്റിന്റെ ആവട്ടെ, സെൻട്രലിന്റെ ആവട്ടെ, എല്ലാ പദ്ധതികളും അവർക്ക് ആക്സസ് കിട്ടുന്ന ഒരു സംഗതിയാണ്. അൾട്രാ വയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ്, 3-in-1 ടെലിസ്കോപ്പ്, നിയർ അൾട്രാ വയലറ്റ് ആൻഡ് ഫാർ അൾട്രാ വയലറ്റ് സ്പെക്ട്രം. ഇത് ഇന്ത്യയുടെ മൾട്ടി വേവ് ലെങ്ത് ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ഓസ്ട്രോസാറ്റ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ 5 പേലോഡ്സ് ഓൺ ബോർഡ്. ഓസ്ട്രോസാറ്റില് ഈ ടെലിസ്കോപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സുപ്പീരിയർ റെസൊല്യൂഷൻ ആണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഹിമാലയൻ ചന്ദ്ര ടെലിസ്കോപ്പ്, അത് ലഡാക്കിലെ ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് ടെലിസ്കോപ്പ് ആണ് ഇത്. എക്സ്ട്രാ സോളാർ പ്ലാനറ്റ്സിനെ കാണാനും പഠിക്കാനും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോ ഫിസിക്സ് ആണ്, ബാംഗ്ലൂരിൽ. അടുത്ത് ഗ്ലോബൽ കൗണ്ടർ ടെററിസം കൗൺസിൽ, ഇതൊരു നോൺ പ്രോഫിറ്റ് ഇന്റർനാഷണൽ തിങ്ക് ടാങ്ക് ആണ്. ഒരു ഗ്ലോബൽ കോൺഷ്യൻസിനെ ഉണർത്തുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ലക്ഷ്യം. അതിൽ അക്കാഡമിഷ്യൻസ് ഉണ്ട്, ഡിപ്ലോമാറ്റ്സ് ഉണ്ട്, റിസർച്ചേഴ്സ് ഉണ്ട്, മീഡിയ അനലിസ്റ്റുകളുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ. അടുത്ത 70-ാമത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുന്നു, ഗംഗ അവലോകനം. ഇത് ഫസ്റ്റ് മ്യൂസിയം ഓൺ റിവർ ആണ്. ഇത് എവിടെയാ വന്നിരിക്കുന്നത്? ചണ്ഡീഗഡിലാണ്.
ചണ്ഡിഗഡ്, അത് ഹരിദ്വാറിലാണ് കേട്ടോ, ചണ്ഡിഗഡ് അല്ല ചണ്ഡിഗഡ്, ഹരിദ്വാറിലാണ്. കൾച്ചർ ബയോഡൈവേഴ്സിറ്റി റീജുവനേഷൻ, അതിനെ കുറിച്ചാണ് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ആംനെസ്റ്റി ഇന്റർനാഷണൽ, ആംനെസ്റ്റി ഇന്റർനാഷണലിന്റെ ബാങ്ക് അക്കൗണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഫ്രീസ് ചെയ്തു. എന്താണ് ആംനെസ്റ്റി ഇന്റർനാഷണൽ? ഇതൊരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്, ഹ്യൂമൻ റൈറ്റ്സിൽ ഫോക്കസ് ചെയ്യുന്നു. പക്ഷെ യു പി എസ് സി മിക്കവാറും ചോദ്യം ചോദിക്കത്തില്ല, കാരണം കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള സംഗതികളെ യു പി എസ് സി പലപ്പോഴും അവരുടെ ചോദ്യത്തിൽ അവർ ഉപയോഗിക്കാറില്ല. 1977 നോബൽ പീസ് പ്രൈസ് ഇവർക്ക് ലഭിച്ചിരുന്നു. 72nd ടോപ്പിക്, റേ റിനേറ്റി ചോളായിര ഇൻസ്ക്രിപ്ഷൻ അണ്ണേർത്തിട്ടു. ഡോളോമൈറ്റ് സ്ലാബ് ആണ്, ആർക്കിയ തെലുങ്കിലാണ് ഇൻസ്ക്രിപ്ഷൻ. 8th സെഞ്ചുറിയിൽ വന്ന ചോള മഹാരാജ ഓഫ് റേനഡു, അദ്ദേഹത്തിന്റെയാണ് ഇൻസ്ക്രിപ്ഷൻ. സൂചിപ്പിക്കുന്ന എന്താണ്? റെക്കോർഡ് ഓഫ് എ ഗിഫ്റ്റ് ഓഫ് 6 മർട്ടൂസ്. മർട്ടൂസ് എന്ന് പറയുന്നൊരു മെഷറിംഗ് യൂണിറ്റ് ആണ്. അത്രയും ലാൻഡ് ഒരാൾക്ക് കൊടുത്തതിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഈ ഇൻസ്ക്രിപ്ഷന്റെ പ്രയോറിറ്റി മൊറാലിറ്റി, അന്നത്തെ മൊറാലിറ്റിയെ കുറിച്ചും പറയുന്നുണ്ട്. പീപ്പിൾ ഹു സേഫ് ഗാർഡ് ദിസ് ഇൻസ്ക്രിപ്ഷൻ ഫോർ ഫ്യൂച്ചർ ജനറേഷൻ വിൽ അക്വയർ ദ സ്റ്റാറ്റസ് ഓഫ് കണ്ടക്ടിങ് അശ്വമേധ യാഗ, ആൻഡ് ദോസ് ഹു ആർ ഡിസ്ട്രോയിങ് ഇറ്റ് വിൽ ഇൻകർ സിൻ ഈക്വലന്റ് ടു കോസിങ് എ ഡെത്ത് ഇൻ വരാണസി എന്നും ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. റെനേറ്റി ചോളാസ് എന്ന് പറയുന്ന ആരാണ്? അപ്പൊ ഇത് നിങ്ങൾ കാണേണ്ട ഒരു വിഷയം. ഇതിപ്പോ കറണ്ട് അഫയേഴ്സ് ആണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുക. റേനഡു റീജിയൻ ഭരിച്ചിരുന്ന ആളുകളാണ് കടപ്പ ഡിസ്ട്രിക്റ്റിൽ. അപ്പോ ദേവർ ഒറിജിനലി ഇൻഡിപെൻഡന്റ്, ലേറ്റർ ഫോഴ്സ് ടു സസറിനേറ്റി ഓഫ് ദ ഈസ്റ്റേൺ ചാലുക്യ. ചാലുക്യത്തെ കുറിച്ചും ഒക്കെ ഒന്ന് പഠിച്ചു പോവുക. They had a unique honor of using Telugu language as their inscriptions. ഒരു തെലുങ്ക് പ്രൈഡ് ആണ് ഇവിടെ വരുന്നത്. നന്ദിവർമ്മൻ എന്ന് പറയുന്ന രാജാവും ഈ ഗോത്രത്തിൽ നിന്ന് ഉണ്ടായിരുന്നു. ചോള ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, അതിന്റെ പ്രത്യേകത എന്താണ്? ഡിസ്ട്രിക്ട്സ്, ടൗൺ, വില്ലേജ് ലെവൽ അവരുടെ ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിരുന്നു. അപ്പൊ ചോളാക്ക് ഇണ്ടത്തെ കുറിച്ചുകൂടി ഇത് കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും നിങ്ങൾ പാരലി കാണുമ്പോൾ നിങ്ങൾ ആൻഷ്യൻ ഇന്ത്യയുടെ പുസ്തകം എടുത്തിട്ട് ഇതെടുത്ത് പഠിക്കുക. ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻസ്, അതും ചോള അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടതാണ്. വില്ലേജ് ഓട്ടോണമിയെ കുറിച്ച് പറയുന്നു ചോള. അപ്പൊ ഒരു മെയിൻ പോയിന്റ് ഓഫ് വ്യൂവിലും ചോള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന്റെ പ്രത്യേകതകൾ ചോദിക്കാം. ഇപ്പൊ ഡിവിഷൻസിനെ കുറിച്ച് പറയാം. ജില്ലയായിട്ടുണ്ടായിരുന്നു അല്ലെ ആ ഡിവിഷൻ, വില്ലേജ് ലെവൽ അഡ്മിനിസ്ട്രേഷൻ, പിന്നെ ഓട്ടോ വില്ലേജ് ഓട്ടോണമി, നാട്. നാടെന്ന് പറയുന്നത് അവിടെ അവരുടെ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ആണ്. ഹെഡ്സ് ഓഫ് നാടൂസ്, നാട് വെയർ കോൾഡ് നാട്ടാർസ്, നാട്ടവേ എന്നാണ് കൗൺസിൽ അറിയപ്പെട്ടത്. ഇത് മെയിൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ചോദ്യമായിട്ട് വരാം. മെയിൻ പോയിന്റ് ഓഫ് വ്യൂ വരാൻ സാധ്യതയുള്ളത് സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്തിട്ട്. വാരിയം, വില്ലേജ് അസംബ്ലീസ് പലപ്പോഴും അഡ്മിനിസ്ട്രേഷനെ വാരിയംസിന്റെ സഹായത്തോടു കൂടി സപ്പോർട്ട് ചെയ്തിട്ടു. മെയിൽ മെമ്പേഴ്സ് ആണ് വാരിയത്തിലെ മെമ്പേഴ്സ് ആയിരുന്നു. നമ്മുടെ ഇവിടെ ഇപ്പൊ നാട്ടുകൂട്ടം എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ എന്താണ് ഗ്രാമസഭ എന്നൊക്കെ പറയുന്നത്. ഹംപി ടോപ്പിക്കിൽ വന്നിരുന്നു, ജി എസ് എൽ വന്നിരുന്നു, ദേക്കോ അപ്പന ദേശ് വെബിനാറിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഹംപിയെ കുറിച്ച് കേൾക്കുമ്പോൾ ഈ ദേക്കോ അപ്പന ദേശ് അല്ല ടോപ്പിക് ചോദ്യമായിട്ട് വരുന്നത്. നിങ്ങൾ നേരെ എടുത്ത് ആൻഷ്യന്റ് ഇന്ത്യയുടെ പുസ്തകം എടുത്ത് നോക്കുക. അവിടെ വിജയനഗര ഹിന്ദു ടെമ്പിളിനെ കുറിച്ച് പറയുന്നു. വിജയനഗര എംപയർ 200 വർഷത്തോളം നീണ്ടു നിന്ന സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദു എംപയർ ആയിരുന്നു. മൗര്യൻ എംപയർ ഇന്റെ പാർട്ടായിരുന്നു 3rd century BC. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ഈ പേര് കിട്ടിയിരിക്കുന്നത് പാമ്പ. പാമ്പ എന്ന് പറഞ്ഞാൽ എന്താണ്? തുംഗഭദ്ര റിവറിന്റെ പഴയ പേരാണ്. അപ്പൊ ഈ ഹംപി ഏത് നദിയെ തീരത്താണ് എന്നുള്ളത് ഓപ്ഷനിൽ ഒരു ഓപ്ഷനിലായിട്ട് വരാം. ഓപ്ഷൻസിൽ ഒരു ഓപ്ഷനിലായിട്ട് ഒരു ഓപ്ഷനായിട്ട് വരാം. മൾട്ടി റിലീജിയസ് മൾട്ടി എത്തനിക് സൈറ്റ് ആണ്. ഇവിടെ ഹിന്ദു ആൻഡ് ജെയിൻ മോന്യുമെന്റ്സ് സൈമിൾട്ടേനിയസ്ലി ഉണ്ട്. ഈ ക്ലാസ് എന്ന് വെച്ചാൽ ഇത് റിവിഷൻ ആണ്, നിങ്ങളുടെ പ്രിലിം പഠനം തന്നെയാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. അല്ലാതെ ഇതെനിക്ക് അയ്യോ ഞാൻ ക്ലാസ് കയറി എന്റെ സമയം പോകുമല്ലോ അങ്ങനൊന്നും ചിന്തിക്കരുത്. നിങ്ങളുടെ പഠനം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണിത്. കാരണം മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ചിലപ്പോൾ ടോപ്പിക്സിന്റെ പോസിബിലിറ്റീസ് കൂടുതലുണ്ട്.
അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ഹിന്ദു ആർട്സ് ആണ് ഐഹോൾ പറ്റഡക്കൽ സ്റ്റൈൽസ് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ. അപ്പൊ ഐഹോൾ പാറ്റഡക്കൽ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ എന്താണ് എന്നുള്ളത് നോട്ട് തയ്യാറാക്കുക. 15th സെഞ്ചുറി വീരപ്രകാശ് ടെമ്പിൾ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഓൾഡസ്റ്റ് മോണ്യുമെന്റ്. അപ്പൊ ഈ വീരപ്രകാശ് ടെമ്പിൾ എവിടെയാണ് എന്നുള്ളതും ചോദ്യമായിട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഹേമകുണ്ട ഹിൽ, അവിടെ പഴയ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സാധിക്കും. വിറ്റാൽ ടെമ്പിൾ, അതുകൊണ്ട് വേൾഡ് ഹെറിറ്റേജ് മോണ്യുമെന്റ്. ദേക്കോ അപനാദേശില് പഞ്ചാബിനെ ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്ടീവിൽ കാണുകയുണ്ടായി. പഞ്ചാബ് എന്നറിയപ്പെടുന്നത് എന്താണ്? പഞ്ചാബ് യെസ്. അപ്പൊ ഏതൊക്കെയാണത്? ജലം, ചെനാബ്, രവി, സത്ലജ്, ബീസ്. പഞ്ചാബിലൂടെ കടന്നു പോകുന്ന റിവേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ചിലപ്പോൾ ചോദിക്കും. മഹാരാജ രഞ്ജിത് സിംഗ് ആണ് ഷേറി പഞ്ചാബ് എന്നറിയപ്പെടുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിന്നീട് ഇത് അനക്സ് ചെയ്തു. പഞ്ചാബിലെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽസ് മനസ്സിലാക്കുക, എന്നോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. സ്റ്റേറ്റ് സ്കാൻ ചെയ്ത് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. തീജ്, ലോഹറി, ബസന്ത് പഞ്ചമി, ബൈശാഖി, ഹോള മഹല, ഗോൾഡൻ ടെമ്പിൾ നിങ്ങൾക്കറിയാം, പിൽഗ്രിമേജ് ഡെസ്റ്റിനേഷൻ ആണ്. അമൃത് സരോവർ, പൂൾ ഓഫ് നെക്ടർ, അത് ഗുരു അമർദാസ് ആണ് അദ്ദേഹം അവിടെ കൺസ്ട്രക്ട് ചെയ്തു. ഗുരു രാംദാസ് ആണ് അത് കംപ്ലീറ്റ് ചെയ്തത്. യൂണിവേഴ്സൽ ബ്രദർഹുഡ് സിഖിസത്തിന്റെ ബേസിക് ടെനന്റ് ആണ്. ആൻഡ് ഓൾ ഇൻക്ലൂസീവ് എത്തോസ്, ഗോൾഡൻ ടെമ്പിൾ ക്യാൻ ആക്സസ്ഡ് ഫ്രം ഓൾ ഡയറക്ഷൻസ്. സിറ്റി ഓഫ് ഫത്തേഗാർ സാഹിബ്, ടൗൺ ഓഫ് വിക്ടറി എന്നാണ് അറിയപ്പെടുന്നത്. ബാബ ബന്ദ സിംഗ് ബഹദൂറിന്റെ കീഴില് ഏരിയ അവർ കോൺകർ ചെയ്യുകയും മുഗൾ ഫോർട്ട് ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് സിഖ് റൂൾ സിറ്റിയിൽ അദ്ദേഹം പറഞ്ഞു. മുഗൾ റൂളിന് അറുതി വരുത്തി. വിരാട് ഇ ഖാല ഖൽസ മ്യൂസിയം, അവരുടെ ഒരു 500 ഇയേഴ്സ് ഓഫ് കൾച്ചർ ആൻഡ് ട്രഡീഷൻ സിഖിസം, അതിനെ സൂചിപ്പിക്കുന്ന മ്യൂസിയവും അവിടെ തന്നെയാണ്. ടോപ്പിക് നമ്പർ 75, സുബ്രഹ്മണ്യ ഭാരതിയ. 1882 എട്ടയപുരം വില്ലേജിൽ, തിരുനെൽവേലിയിൽ ജനിച്ച കവിയും സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹിക പ്രവർത്തകനും സാമൂഹിക ചിന്തകനുമായിരുന്നു സുബ്രഹ്മണ്യ ഭാരതിയ. തമിഴ്നാട്ടിൽ നിന്നുള്ള ഏറ്റവും പോപ്പുലർ ഫ്രീഡം ഫൈറ്റേഴ്സിലും പോയറ്റ്സിലും പ്രധാനിയാണ്. മഹാകവി ഭാരതിയാർ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് ദേശീയ കവി, തമിഴ്നാട്ടിൽ നിന്നുള്ള ദേശീയ കവി. ബംഗാളിൽ രവീന്ദ്രനാഥ് ടാഗോർ, തമിഴ്നാട്ടിൽ സുബ്രഹ്മണ്യ ഭാരതിയ, കേരളത്തിൽ വള്ളത്തോൾ, ഇവരൊക്കെയാണ് ദേശീയ കവികൾ എന്നറിയപ്പെടുന്നത്. അപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് തീവ്രത പകരുന്ന കവികൾ രചിച്ചു. കണ്ണൻ പാട്ട്, നിലാവും മൺമിനും കത്രും, പഞ്ചാലി ശബ്ദം, കുയിൽപാട്ട്, സുദേശ ഗീതങ്ങൾ, ഇതൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഗാനതന്ത്രം എന്ന് പറയുന്ന സംടൈം ഇൻ മിഡ് 1908 ഭാരതി ബിഗാൻ ടു സീരിയലൈസ് ഗാനരഥം ഇൻ ഹിസ് പൊളിറ്റിക്കൽ വീക്കിലി. അപ്പൊ അതില് ഒരു പൊളിറ്റിക്കൽ വീക്കിലി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ദ ഫസ്റ്റ് പോയറ്റ് ഹൂസ് വർക്ക് വെയർ നാഷണലൈസ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് 1949, ഒരു സ്റ്റേറ്റ് അദ്ദേഹത്തിന്റെ വർക്കെല്ലാം നാഷണലൈസ് ഒരു കാസ്റ്റ് സിസ്റ്റത്തിനെതിരെ അദ്ദേഹം പ്രവർത്തിച്ചു. ശാസ്ത്രാസിനെ ഡീഇൻഗ്രേറ്റഡ് വുമൻ അദ്ദേഹം ചോദ്യം ചെയ്തു. അടുത്ത ദ്രുപദ്, ദ്രുപദ് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് UPSC കേട്ടോ. ഒരു തവണ ഈ നമ്മൾ പോപ്പുലർ ഗുണ്ടച്ച ബ്രദേഴ്സിനെ കുറിച്ച് UPSC ചോദ്യം. ഗുണ്ടച്ച ബ്രദേഴ്സ് ആ സമയത്ത് ഞാൻ എവിടെയോ അവരെ കുറിച്ച് ഒരു ആർട്ടിക്കിളോ, എന്റെ ബ്രദർ ഇവരെ കുറിച്ച് ഇവരെ ഇന്റർവ്യൂ ചെയ്തു പത്രത്തിന് വേണ്ടി. അപ്പൊ അങ്ങനെ എനിക്ക് ഇവരെ കുറിച്ച് അറിയാം. അങ്ങനെ ഗുണ്ടച്ച ബ്രദേഴ്സ് ഏത് ഫീൽഡാണെന്ന് ചോദിച്ചപ്പോ അന്ന് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റി. അപ്പൊ പലപ്പോഴും ഈ ദ്രുപദ് പോലെയുള്ള ഹിന്ദുസ്ഥാനി ക്ലാസിക് മ്യൂസിക്സ് അല്ലെ, ഇതിലെ പ്രൊപ്പോണൻസ് ആരാണ്, ഇതെന്താണ് എന്നുള്ള ഒരു ഐഡിയ കിട്ടി. ദ്രുപദ് എന്ന് പറയുന്ന ഏറ്റവും ആൻഷ്യന്റ് ആയിട്ടുള്ള ഹിന്ദുസ്ഥാൻ ക്ലാസിക്കൽ മ്യൂസിക് ആണ്. അതിന്റെ നേച്ചർ എന്ന് പറയുന്നത് സ്പിരിച്വൽ ആണ്. ഫോം ഓഫ് വർഷിപ്പ് എന്ന് പറയുന്നത് ചോഫറിങ്സ് ആർ മെയ്ഡ് ത്രൂ ഡിവൈൻ ടു ദ സൗണ്ട് ഓർ നാദ, മ്യൂസിക്കിലൂടെ ദൈവത്തിനെ പ്രൈസ് ചെയ്യുക. ദ്രുപദ് ടെമ്പിൾസിലാണ് ആദ്യം പാടിയിരുന്നത്.
ഇപ്പൊ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ക്ലാസിക്കൽ ഫോം ഓഫ് മ്യൂസിക് ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. രാഗയുടെ പ്യൂരിറ്റി നിലനിർത്തുന്നു. സംസ്കൃതത്തിൽ നിന്ന് ബ്രിജ് ഭാഷയിലേക്ക് മാറി 12-ാം നൂറ്റാണ്ട്. സാമവേദയില് ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്, ചന്ദ പ്രബന്ധ ദ്രുപദ മിഡീവൽ ടൈംസിൽ ആരാണ്, മുഗൾ രാജ്പുട് കിങ്സ് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലേറ്റർ ഇത് ഡിക്ലൈൻ ചെയ്തു, കാര്യം ഖായൽ മ്യൂസിക്കിലേക്ക് താല്പര്യം കൂടുതലായിട്ട് പോയി. പെർഫോമൻസ് ഓഫ് ദ്രുപദ് രണ്ട് തരയിലാണ്, ആലപ് ആൻഡ് ബെൻഡിഷ്. അപ്പൊ ദ്രുപദിലെ ഇപ്പോഴത്തെ പോപ്പുലർ സിംഗേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കി വെക്കുക, അതുപോലെ ഖായൽ ഖരാന ഇതിലേക്ക് ആരാണെന്നുള്ളത് നോക്കി വെക്കുക. കകാദിയ ഡൈനാസ്റ്റി വാർത്തയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഗണപതി ദേവ, കകാദിയ ഏത് സ്ഥലം ഭരിച്ചിരുന്നവരാണ്? കകാദിയ ഹൈദരാബാദ് ഭരിച്ചിരുന്നവരാണ്. ആ പ്രദേശം ആന്ധ്രയുടെ ഹൈദരാബാദ് ഒക്കെ അടുത്തുള്ള സ്ഥലങ്ങൾ. ഹോട്ടൽ കകാദിയ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ഉണ്ട് ഹൈദരാബാദിൽ. കകാദിയ നല്ല വളരെ അവര് ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ കകാദിയ കിങ്ഡത്തിന്റെ ഫോട്ടോ മുഴുവൻ ആ ഹോട്ടലിൽ പലയിടത്ത് വെച്ചിട്ടുണ്ട്. പ്രിസൈഡിംഗ് ഡേറ്റി കകാദിയ ദേവിയാണ്. ഇത് ഇവിടുത്തെ ഈ ഹൈദരാബാദിലെ നമുക്കറിയാം അവിടുത്തെ ഒരു ഒരു ഹിന്ദു സ്പിരിറ്റിനെ സൂചിപ്പിക്കാൻ ഈ കിങ്ഡത്തെ കുറിച്ച് പലപ്പോഴും പറയാറ്. ആർക്കിടെക്ചറൽ സിഗ്നിഫിക്കൻസ് എന്താണ്? ലോട്ടസും ശിഖാരയും ഒക്കെ ടോപ്പിലുള്ള ഒരു രീതിയാണ് അവരുടെ ഒരു ആർക്കിടെക്ചറൽ രീതി. 12-ാം 13-ാം നൂറ്റാണ്ടുകളിൽ അവര് ഭരിച്ചിരുന്നു. അവര് വെസ്റ്റേൺ ചാലുക്യയുടെ കീഴിലുണ്ടായിരുന്ന ഫ്യൂഡൽ കിങ്സ് ആയിരുന്നു. ഗണപതി ദേവ, രുദ്രാമദേവി, നിങ്ങൾ ഒരു സിനിമയൊക്കെ കണ്ടിട്ടില്ലേ രുദ്രാമദേവി എന്ന് പറയുന്നത്? ഉണ്ടോ രുദ്രമദേവി? രുദ്രമദേവി ആ സിനിമയൊക്കെ വന്നിട്ടുണ്ട്. അവരൊരു പവർഫുൾ ലീഡർ ആയിരുന്നു. പ്രതാപ രുദ്ര, കകാദിയ രുദ്രദേവ, ഇവരൊക്കെ ഇതിലെ ടോപ്പ് ലീഡേഴ്സ് ആണ്. തെലുങ്ക് ലാംഗ്വേജില് ഇൻസ്ക്രിപ്ഷൻ കൊണ്ടുവന്നു. വാറങ്കൽ ആയിരുന്നു ക്യാപിറ്റൽ. ഇറ്റാലിയൻ ട്രാവലർ മാർക്കോ പോളോ കകാദിയ കിങ്ഡം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ രുദ്രമദേവിയെ കുറിച്ച് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റൈലിനെ കുറിച്ചൊക്കെ അദ്ദേഹം പോസിറ്റീവ് ആയിട്ട് എഴുതി. കകാദിയ തോരണം വാസ് ബിൽട്ട് ബൈ രുദ്രമദേവിസ് ഫാദർ. പാഹൽ ലേക്ക് വാറങ്കലിലുള്ളത് ഗണപതി ദേവയാണ് ചെയ്തത്. 1000 പില്ലർ ടെമ്പിൾ ഉണ്ട് വാറങ്കലിൽ, അതും ഈ കാലഘട്ടത്തിലാണ്. കോഹിനൂർ ഡയമണ്ട് ഇത് മൈൻ ചെയ്തതും ഫസ്റ്റ് ഓൺ ചെയ്തതും ആരാണ്? കകാദിയ കിങ്ഡം ആണ്. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. അപ്പൊ ഈ കോഹിനൂരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കാം ആ ടോപ്പിക് വന്നത്. കാസ്റ്റ് സിസ്റ്റം വാസ് നോട്ട് റിച്ച്. വാറങ്കൽ വാസ് കോൺക്വേർഡ് ബൈ ഗയാസുദ്ദീൻ തുക്ലക് ആൻഡ് ദെൻ സുൽത്താൻ ഓഫ് ഡൽഹി. ശ്രീനാരായണ ഗുരു, ടോപ്പിക് നമ്പർ 78. ഹു വാസ് ഗുരു? അറിയാവല്ലോ, ഗുരുവിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. കേരളത്തിൽ നിന്നുള്ള സോഷ്യൽ റിഫോർമർ, ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളതാണ്. വണ്ണസ് ഓഫ് ഹ്യൂമാനിറ്റി അദ്ദേഹം ചർച്ച ചെയ്തത് അരുവിപ്പുറത്ത് 18188 അദ്ദേഹം എന്ത് ചെയ്തു? ശിവപ്രതിഷ്ഠ നടത്തി. കളവൻകോട് ഒരമ്പലം പണിതു. അദ്വൈത ആശ്രമം കാലടിയിൽ കെട്ടി. വൈക്കം സത്യാഗ്രഹത്തിന് സപ്പോർട്ട് കൊടുത്തു. ആ സമയത്താണ് മഹാത്മാഗാന്ധി ഗുരുവിനെ കാണുന്നത്. ആത്മോപദേശ ശതകമാണ് പ്രധാനപ്പെട്ട കൃതി. ഈ ശ്രീനാരായണ ഗുരു ഒക്കെ UPSCയുടെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഒരു ഇന്ത്യയിലെ ഒരു ടോപ്പ് കൾട്ട് ഉള്ള ഒരു എന്താ പറയുക, ഒരു കരിസ്മ ഉള്ള ഒരു സോഷ്യൽ റിഫോർമറാണ് ശ്രീനാരായണ ഗുരു. ഏത് ഹിസ്റ്റോറിക് ബുക്ക് എടുത്താലും അതിലെല്ലാം ഗുരുവിനെ കുറിച്ച് പറയുന്നുണ്ട്. 79 ഡോക്ടർ രാധാകൃഷ്ണൻ ടീച്ചേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സെപ്റ്റംബർ 5 നിങ്ങൾക്കറിയാം. ദ ഫിലോസഫി ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹത്തിന്റെ ഒരു വലിയ വർക്കാണ്. ഇന്ത്യൻ ഫിലോസഫിയെ കുറിച്ച് വലിയൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കി. അദ്വൈത വേദാന്ത എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം എഴുതിയിരുന്നു. ഭാരതരത്ന കിട്ടിയിട്ടുണ്ട്. മോപ്ല റയോട്സ് നോട്ട് ഫ്രീഡം ഫൈറ്റേഴ്സ് റിപ്പോർട്ട്. ദ ഡിക്ഷണറി ഓഫ് മാർട്ടേഴ്സ് പബ്ലിഷ്ഡ് ബൈ ദ യൂണിയൻ മിനിസ്ട്രി ഓഫ് കൾച്ചർ ഇൻ കൊളാബറേഷൻ വിത്ത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. വാരിയംകുന്നത്ത് കുഞ്ഞ മുഹമ്മദ് ഹാജി ആൻഡ് ആലി മുസ്ലിയ ദ ചീഫ് ആർക്കിടെക്ട്സ് ഓഫ് ദ മോപ്ല മസാരി വേർ ഡീംഡ് ടു ബി മാർട്ടേഴ്സ്. ദ ബുക്ക് വാസ് പബ്ലിഷ്ഡ് ഇൻ 2019. However, report by ICHR constituted committee has sought the removal of names of 387 Mopla writers
including leaders of Ali Musaliar and Variyan Komandant Ahmad Haji from the list of martyrs. ഇത് എന്താണ്? ഇതൊരു വിവാദം ആവാനുള്ള കാര്യം എന്താ? മാപ്പിള ഒരു മൂവി എടുക്കുന്നതിന്റെ അല്ല ആ വിവാദം വന്നെന്ന് വെച്ചാൽ അന്നൊരു ഈ മാപ്പിള ലഹളയുടെ കാലഘട്ടത്തിൽ ഒരുപാട് ഹിന്ദു കുടുംബങ്ങൾ കൊല ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു ഒരു വിവാദം അന്ന് വന്നിരുന്നു അല്ലേ. അപ്പൊ അതിന്റെ റീസൺ എന്ന് പറയുന്നത് കമ്മ്യൂണൽ ആയിരുന്നു എന്നുള്ള ഒരു വാദവും വന്നിരുന്നു. അപ്പൊ അത് ഹിസ്റ്ററിയെ അതിനെ മറ്റാളുകൾ പറഞ്ഞ അങ്ങനെയല്ല, അത് തെറ്റാണ്, മാപ്പിള റെബല്യൻ ബ്രിട്ടീഷുകാർക്കെതിരെ ആയിരുന്നു എന്ന് അനുകൂലിക്കുന്ന ആളുകളും പറയുന്നുണ്ട്. അപ്പൊ ചിലർ രണ്ട് കാഴ്ചപ്പാട് വരുന്നുണ്ട്. എന്താണെങ്കിലും ഞാൻ അതിനെ കുറിച്ച് കൃത്യമായ ഒരു അഭിപ്രായം പറയുന്നില്ല. മാപ്പിള റെബല്യൻ ഓർ മാപ്പിള റെബല്യൻ വാസ് of 1921 was the culmination of series of riots by Mapulas, Muslims of Malabar in the 19th and early 20th centuries against the British and the Hindu landlords in Malabar. Appo adu British karkedire ayirunnu, appo Hindu landlords inu edire ayirunnu. 100 varsham aavana ee 2021. Nerthe UPSC chodyam chodichittundu ketto Mapula rebellion. Gandhiji along with the ivide Shaukat Ali, the leader of Khilafat movement in India, visited Calicut in August 1920 to spread the combined message of non-cooperation and Khilafat among the residents of Malabar. Appo ningal idu kekkumbo odane nere eduthe national movement eduthittu adinathu Khilafat prasthanathe kurichum non-cooperation kurichum padikkanam inganeyanu parannu padichu povandathu. പുന്നപ്ര വയലാർ അടുത്തത് അതൻ ഡ്രോപ്പ് ചെയ്യാനാണ് പറഞ്ഞത്. പുന്നപ്ര വയലാറിൽ നടന്ന സമരം എന്താണ്? അതിൽ എനിക്ക് തോന്നുന്നു അതിലേക്ക് പങ്കെടുത്തവർക്ക് സ്വാതന്ത്ര്യ സമര പെൻഷൻ കിട്ടുന്നുണ്ട്. അത് സ്വാതന്ത്ര്യ സമരമായിട്ടൊന്നും കേൾക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കും ഇവർ മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ആയിട്ട് കമ്മ്യൂണിസ്റ്റ് അജിറ്റേഷൻസ് കണക്കാക്കാൻ പറ്റില്ല എന്നാണ്. കാര്യം എന്താ, അജിറ്റേഷൻ നടന്ന എപ്പോഴാണ്? ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെയും പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇടക്കാല ഗവൺമെന്റ് എടുത്തതിന് ശേഷമാണ്. ഇതൊരു വർക്കിംഗ് ക്ലാസ് അപ്രൈസിംഗ് ആർക്കെതിരെ? ആർക്കെതിരെയാ വന്നത്? സി പി രാമസ്വാമി അയ്യർക്കും ബ്രിട്ടീഷ് ഇന്ത്യ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ പ്രൈം മിനിസ്റ്റർ സി പി രാമസ്വാമി അയ്യർ അവർക്കൊക്കെ എതിരെയാണ്. അപ്പൊ എന്താണ് ദിവാനെ ഓവർത്രൂ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് ഒരു സ്വാതന്ത്ര്യ സമരമായിട്ട് കൂട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്ന ചോദ്യം. ഹിസ്റ്റോറിയൻസ് പറഞ്ഞൊരു കാര്യം, a proper struggle against the declaration of independent Travancore by then Travancore. Anna Travancore la rajakanmare independent Travancore oru rajyam aayittu prakhyapikanam nu paranjaru. TK Varghese Vaidyan, a leader of the struggle, had gone on recording saying it was a rehearsal for the larger revolution with the ultimate objective of establishing a communist India. Aarayirunnu Varghese Vaidyan? അദ്ദേഹത്തിന്റെ മകൻ എന്റെ ഒരു സുഹൃത്താണ്. ചെറിയ കൽപ്പകവാടി എന്ന് കേട്ടിട്ടു? ലാൽ സലാം എന്ന് പറഞ്ഞ സിനിമ കേട്ടിട്ടുണ്ടോ? ലാൽ സലാം സിനിമയിൽ മോഹൻലാലിന്റെ ക്യാരക്ടർ അതാണ് ഈ വർഗീസ് വൈദ്യ. ലാൽ സലാം സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന ഈ ചെറിയ കൽപ്പകവാടിയാണ്. നിങ്ങള് ഈ ആലപ്പുഴ എറണാകുളം ഹൈവേയിൽ അദ്ദേഹം ഒരു ഹോട്ടലൊക്കെ നടത്തുന്നു, സിനിമ സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെയാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഈ സമരത്തെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം വലിയ കമ്മ്യൂണിസ്റ്റ് ലീഡർ ഒക്കെ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് അത് കമ്മ്യൂണിസ്റ്റ് രാജ് ഇന്ത്യയിൽ നടപ്പാക്കാൻ വേണ്ടി നടത്തിയ ഒരു വലിയ റെവല്യൂഷൻ മുമ്പുള്ള ഒരു റിഹേഴ്സലാണെന്നാണ് പറഞ്ഞത്. വട്ട് എവർ ഇറ്റ് ഈസ് കോൺട്രവേഴ്ഷ്യലാണ് ഈ രണ്ട് ഇഷ്യൂ. യുപിഎസ്സി ചോദ്യം ചോദിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. രണ്ടും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് അടുത്ത് എന്തായാലും നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കേട്ടോ. ODF
82nd ടോപ്പിക് സെപ്റ്റംബർ മാസത്തിലെ ഓപ്പൺ ഡിഫക്കേഷൻ ഫ്രീ ആയിട്ട് പല സ്ഥലങ്ങളും പ്രഖ്യാപിക്കപ്പെട്ടു. ODF എന്ന് വെച്ചാൽ ഓപ്പൺ ഡിഫക്കേഷൻ ഫ്രീ എന്ന് വെച്ചാൽ എന്താ, പൊതുസ്ഥലത്ത് മലമൂത്ര വിസർജനം ഇല്ല, അതിനെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് അല്ലെ. ചിലപ്പോ ചോദ്യമായിട്ട് ഒരു ഇതാണ്. 82 ഹു ആസ് കേശവാനന്ദ ഭാരതി, ടോപ്പിക് കാണുക, ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പൊളിറ്റി പുസ്തകം എടുക്കുക, കേസ് പഠിക്കുക. കേശവാനന്ദ ഭാരതി കേസ് നിങ്ങൾക്കറിയാം, ലാൻഡ്മാർക്ക് റൂളിംഗ് സുപ്രീം കോടതി പറഞ്ഞു. എന്താ പറഞ്ഞു, ബേസിക് ഡോക്ട്രിൻ അനൗൺസ്ഡ് ദ ബേസിക് ഡോക്ട്രിൻ വാസ് ഇൻ ദ കേസ് ഓഫ് ഹിസ് ഹോളിനെസ് കേശവാനന്ദ ഭാരതി ശ്രീ പദ്മ എൽ ഗുരു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അവിടെ മാത്രമല്ല കേശവാനന്ദ ഭാരതിയുടെ ഇമ്പോർട്ടൻസ്. യക്ഷഗാനം, യക്ഷഗാനം ഇവിടുത്തെ യക്ഷഗാനം എന്താ, കർണാടക, കർണാടക അതിന്റെ പ്രൊപ്പോണന്റും കൂടിയായിരുന്നു, ബസവ കമ്മ്യൂണിറ്റിയിലൊക്കെ ഉള്ള ഒരു സംഭവമാണ്. ഇദ്ദേഹം ഇടനേർ മഠത്തിലെ ഹെഡായിരുന്നു കാസർഗോഡുള്ള. സുപ്രീം കോടതിയിൽ കേരള ലാൻഡ് റിഫോം ലെജിസ്ലേഷനെ ചലഞ്ച് ചെയ്തു, എന്നിട്ട് പറഞ്ഞു, കേസ് പറഞ്ഞത് എക്സ്റ്റെൻഡ് ഓഫ് പാർലമെന്റ്സ് പവർ ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫസ്റ്റ് കോടതി എന്താ ചെയ്തത്, റിവ്യൂ ചെയ്തു 64 ഡിസിഷൻ, ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. അതിൽ ഏർലിയർ വെഡിക്ട്സ് റിവേഴ്സ് ചെയ്തു, ഏർലിയർ വെഡിക്ട് മാറ്റി. പാർലമെന്റ് കനോട്ട് അമെൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് കോടതി നിരീക്ഷിച്ചു. സെക്കൻഡ്, ദ കോർട്ട് വാസ് ഡിസൈഡിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഓഫ് സെവറൽ അതർ അമെൻമെന്റ്സ്, നോട്ടബിലി ദ റൈറ്റ് ടു പ്രോപ്പർട്ടി ഹാഡ് ബീൻ റിമൂവ്ഡ് ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ്. And Parliament had also given itself the power to amend any part of the constitution and passed their law that it cannot be reviewed by the courts. Politically, the guys represented to fight for supremacy of Parliament led by then Prime Minister Indira Gandhi. Keshavananda Bharata case ile endanu Parliament inde oru supremacy arakittu urappichu. Parliament endundu എന്നിട്ട് എന്താ ചെയ്തത്, സുപ്രീം കോടതി ഒരു 13 ബെഞ്ച് സെറ്റപ്പ് ചെയ്തു. അതുവരെ ഉള്ളതിൽ ഏറ്റവും വലുതായിരുന്നു. 68 വർക്കിംഗ് ഡേയ്സ്, 6 എടുത്തു. എന്നിട്ട് അവരെന്താ പറഞ്ഞു, ദ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ചർച്ച ചെയ്തു. കോർട്ട് എന്താ ഡിസൈഡ് ചെയ്തു, കോർട്ട് എന്നിട്ട് പറഞ്ഞു, വൈൽ ദ കോർട്ട് സെഡ് ദാറ്റ് ദ പാർലമെന്റ് ഹാഡ് വാസ്റ്റ് പവേഴ്സ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പാർലമെന്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള വാസ്റ്റ് പവർ ഉണ്ട്. It drew the line by observing that certain parts and so inherent and intrinsic of the constitution that even cannot touch it. പക്ഷെ അതിന്റെ അന്തസത്തയിൽ പിടിച്ചു ഒലയ്ക്കാൻ പാർലമെന്റിന് അധികാരമില്ല. ഹൗവർ, ഡിസ്പൈറ്റ് ദ റൂളിംഗ് ദാറ്റ് പാർലമെന്റ് കനോട്ട് ബ്രിച്ച് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ദ കോർട്ട് അപ്ഹെൽഡ് ദ അമെൻമെന്റ് ദാറ്റ് റിമൂവ്ഡ് ദ ഫണ്ടമെന്റൽ റൈറ്റ് ടു പ്രോപ്പർട്ടി. Court ruled that in spirit the amendment would not violate the basic structure of the constitution, especially abba ee case il Keshavananda Bharathi lost the case, but as many legal scholars point out, the government did not win the case either. Abba ee right to property remove cheythu, fundamental right alle ee case ilana remove cheythu. Abba what constitute the basic structure? Parliament should be restrained from altering the basic structure of the constitution. ee vidhi prakara basic structure la maatram varuthan adhigaram illa. Parliament ne amendments nadatham, pakshe basic structure la maatram varan paadilla. Article 368 which provides parliamenting amending powers. Immediate aayittu ningal ee current area nokkumbo parallel static area theerthu vekka eduthu padike ippa clarity koravana veendum book eduthu vaayikku. Something must remain of the original constitution that the new amendment would change. However, the court did not define the basic structure and only listed few principles. പക്ഷേ കോടതി ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞില്ല, ചില പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറഞ്ഞു. എന്തൊക്കെയാണ്, ഫെഡറലിസം, സെക്യുലറിസം, ഡെമോക്രസി. അപ്പൊ അത് കോടതി വ്യാഖ്യാനിക്കുന്നത് പോലെ basic structure since Keshavananda, basic structure doctrine has since been interpreted to include in the supremacy of the constitution, the rule of the law, independence of judiciary, doctrine of separation of powers, federalism, secularism, sovereign democratic republic, the parliamentary system of government, the principle of free and fair elections,
വെൽഫെയർ സ്റ്റേറ്റ്സ് ഇതെല്ലാം ബേസിക് സ്ട്രക്ചറിൽ വരുന്ന. അപ്പൊ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ബേസിക് സ്ട്രക്ചർ പിടിച്ചു മാറ്റാൻ പറ്റുമോ? അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അന്തസ്സത്തെ കാത്തു സൂക്ഷിച്ച ഒരു വിധി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. 83 ടോപ്പിക് 83 നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി അമെൻമെന്റ് ബിൽ. ഇത് എത്രാമത്തെ അമെൻമെന്റ് ബില്ലാണ്? 69th അമെൻമെന്റ് അമെൻമെന്റില് the bill is supposed to be introduced in this parliament session. 6 to amend the constitution act 1991 about the power of Delhi government and lieutenant governor. Recently oru conflict undayi ivaru thammil angottu ingottu, appo discretionary power ne kurichulla lieutenant governor adhigaram kootu vaanu. Appo Kejriwal ke idinedire munbotteku vandiru. Delhi article 239 aa prakaram ആണ് ഇപ്പോ ഭരിക്കപ്പെടുന്നത്. നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി എന്നാണ് അറിയപ്പെടുന്നത്. ആർട്ടിക്കിൾ 239 അവിടെ ഒരു ലെഫ്റ്റനന്റ് ഗവർണർ ഉണ്ടാവണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഡൽഹി ഗവൺമെന്റിന് അസംബ്ലിക്ക് ലോസ് ഉണ്ടാക്കാം, പക്ഷെ പബ്ലിക് ഓർഡർ, പോലീസ്, ലാൻഡ് ഇത് അവർക്ക് തൊടാൻ പറ്റത്തില്ല. ഡൽഹിയിലുള്ള ഡൽഹിയിലെ സെൻട്രലിലാണ് പോലീസിനെ കൺട്രോൾ ചെയ്യുന്നത്. ലോക് അദാലത്ത് 84th ടോപ്പിക് ആണ്. ഇതൊരു ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റിട്രസൽ മെക്കാനിസം ആണ്. ഒരു ഡെയിലി വേജ് ഒറിസൽ ഉള്ളത് ലോക് അദാലത്തിന് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തു. അങ്ങനെയാണ് വാർത്ത വന്നത്. എന്തിനാണ്? അയാൾക്ക് അയാളുടെ ഫെയിൽ ടു ഗെറ്റ് ആധാർ, അയാൾക്ക് കിട്ടിയില്ല. 21 തവണ അപ്ലൈ ചെയ്തിട്ടു. അപ്പൊ എന്താ ചെയ്യുന്നത്? മൾട്ടിപ്പിൾ ടൈം ഫോട്ടോഗ്രാഫ് എടുത്തു, പക്ഷെ കാർഡ് കിട്ടുന്നില്ല. ഇതാണ് വാർത്ത വരാൻ കാരണം. ഇതൊരു ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് സെറ്റിംഗ് മെക്കാനിസം ആണ്. സോ ആർട്ടിക്കിൾ 39 എന്താ പറയുന്നത്? ലീഗൽ എയ്ഡിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളുടെ ആർട്ടിക്കിൾ 39 ആർക്ക് വീക്കർ സെക്ഷൻസിനൊക്കെ ലീഗൽ എയ്ഡ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 14 പറയുന്ന ഇക്വാലിറ്റി ബിഫോർ ലോ പറയുന്നു. അപ്പൊ ആർട്ടിക്കിൾസ് ഒക്കെ നിങ്ങളുടെ മെയിനിൽ ആൻസേഴ്സ് എഴുതുമ്പോൾ അതിൽ കൊണ്ടുവരിക. അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് പോകുന്നു. ഇന്റർനാഷണൽ കോവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ICJ, ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. എമിനന്റ് ജൂറിസ്റ്റ് ആണ് ഇതിലുള്ളത്. ജനീവയിലാണ് ഹെഡ് ഓഫീസ്. ഇമ്പോർട്ടന്റ് ഒന്നും അല്ല. ആനിമൽസിനും ലീഗൽ എന്റിറ്റി സ്റ്റാറ്റസിനും വേണ്ടിയിട്ട് ഒരു പ്ലീ വന്നില്ല. ലീഗൽ പേഴ്സണാലിറ്റി, the right to life under article 21, the word life includes all forms of life including animal life which are necessary for human life ennulla oru kalchipad vannirikkana. Animals nedirulla cruelty kudunayo kondayirikkam vanna. Criminalization of politics more oriented aayittu athrayum varanulla sadhya kuravanu. National Human Rights Commission Assam government node 100,000 rupees കുക്ക്ഡ് ബീഫ് സെല്ല് ചെയ്തതിനെതിരെ എന്ത് ചെയ്തു? അയാളുടെ ടീസ്റ്റാളൊക്കെ അടിച്ചു തകർത്തു. അയാൾക്ക് പേയ്മെന്റ് കൊടുക്കാൻ പറഞ്ഞിരിക്കുക. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന രീതി മനസ്സിലാക്കുക. പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. 6-member committee. അപ്പൊ ഇത് സ്റ്റാറ്റിക് പോർഷൻ ആണ്. ഇതിപ്പോ പഠിച്ചു പോയാലും അങ്ങ് തീർന്നു. ഇതും അങ്ങ് പഠിച്ച് തീർക്കുക. ഇപ്പൊ തന്നെ അതിൽ ആരൊക്കെയാണ് 6 പേര് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. പ്രൈം മിനിസ്റ്റർ, സ്പീക്കർ ഓഫ് ലോക്സഭ, ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ. അപ്പൊ രാജ്യസഭയുടെയും ലോക്സഭയുടെയും ഹെഡ്സ് പ്രൈം മിനിസ്റ്റർ. അതുപോലെ തന്നെ രാജ്യസഭയിലെയും ലോക്സഭയിലെയും പ്രതിപക്ഷ നേതാക്കൾ, യൂണിയൻ ഹോം മിനിസ്റ്റർ, ആഭ്യന്തരമന്ത്രി, ഇത്രയും കീ ആളുകളാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാനെ നിശ്ചയിക്കുന്നത്. കേരളത്തിൽ നിന്നൊരു മലയാളി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ ആയിട്ടുണ്ടായിരുന്നു. ആരാ? കെ.ജി. ബാലകൃഷ്ണൻ. ആ, ജസ്റ്റിസ് കെ.ജി. ബാലകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ മകനാണ്. ആ, ഇപ്പൊ എം എൽ എ ആയിട്ടുണ്ട് അല്ലെ? ശ്രീനിജൻ. എവിടെയാ? കുന്നത്തുനാട് എം എൽ എ. NPPA caps price of liquid medical oxygen and medical oxygen cylinders.
National Pharmaceutical Pricing Authority has capped the price of medical oxygen cylinders. അവരാണ് ഈ പ്രൈസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് മനസ്സിലാക്കുക. മിഡ് ഡേ മീൽ സ്കീം പ്രധാനപ്പെട്ടതാണ്. വെങ്കയ്യ നായിഡു പറഞ്ഞു മിൽക്ക് കൂടി കൊടുക്കണം മിഡ് ഡേ മീൽ സ്കീമില്, ന്യൂട്രീഷണൽ ലെവൽ കൂടാ. വെങ്കയ്യ നായിഡു, നിങ്ങൾ അദ്ദേഹത്തിന്റെ റീസെന്റ്ലി അദ്ദേഹത്തിന്റെ കമന്റ്സ് ഒക്കെ ശ്രദ്ധിച്ചിരുന്നു, എനിക്ക് തോന്നുന്നു വളരെ പ്രോ പുവർ, സാധാരണക്കാരന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ ലാംഗ്വേജിനെ കുറിച്ച് അദ്ദേഹം രണ്ട് ലേഖനങ്ങളാണ് ഈ അടുത്ത കാലത്ത് എഴുതിയത്, രണ്ട് ലേഖനങ്ങൾ. വളരെ നല്ല കാഴ്ചപ്പാടുകൾ അദ്ദേഹം മുൻപോട്ടേക്ക് വെക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സജഷൻ പറഞ്ഞു. മിഡ് ഡേ മീൽ സ്കീമും 8-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകൾക്കാണ് കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. 200 ദിവസമാണ്. ഡേ ഒക്കെ ഓർത്തിരുന്നു, ഓപ്ഷനിൽ വരും. മിനിസ്ട്രി ഓഫ് എച്ച്ആർഡിയുടെ കീഴിലാണ് വരുന്നത്. 1995 ലോഞ്ച് ചെയ്തത്. മദ്രസസിലും അതുപോലെ ഇമെയിൽ കൊടുക്കുന്നുണ്ട്, സമഗ്ര ശിക്ഷാഭിയാന്റെ ഇത് പ്രകാരം. സ്റ്റേറ്റ് ഗവൺമെന്റ് ഫുഡ് സെക്യൂരിറ്റി അലവൻസും കൊടുക്കുന്നു. അഗ്മാർ ക്വാളിറ്റി ഉള്ള ഐറ്റംസ് വാങ്ങണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 5-സ്റ്റാർ വില്ലേജ് സ്കീം, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറസ്റ്റ് ആണ് അവർ 5-സ്റ്റാർ വില്ലേജസ് എന്ന് പറയുന്ന ഒരു സ്കീം കൊണ്ടുവരുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ ഇംപ്ലിമെന്റ് ചെയ്തു. സേവിംഗ് ബാങ്ക്സ് അക്കൗണ്ട് ഉണ്ടാവും, സുകന്യ സമൃദ്ധി അക്കൗണ്ട്സ് ഉണ്ടാവും, ഫണ്ടഡ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് ഉണ്ടാവും, പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടാവും, പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന, ഇതെല്ലാം അവിടെ വരുന്നുണ്ട്. സ്കീംസ് വളരെ പെട്ടെന്ന് സ്കീംസിലേക്ക് പോവുകയാണ്. പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന എന്താണിത്? എയിംസില് ബീഹാറില് ഇത് ഇംപ്ലിമെന്റ് ചെയ്തു, എസ്റ്റാബ്ലിഷ് ചെയ്തു. ടു അനൗൺസ്ഡ് ഇൻ 2003 ന്യൂ എയിംസ് സിറ്റി, AIIMS അല്ലേ, എന്താ ഇതിന്റെ ഗുണം? മികവിന്റെ കേന്ദ്രങ്ങളാണ് അല്ലെ. AIIMS എന്ന് പറയുന്ന മികവിന്റെ കേന്ദ്രങ്ങളല്ലേ. അതുപോലെ അപ്ഗ്രഡേഷൻ ഓഫ് മെഡിക്കൽ കോളേജസ്, ഇതെല്ലാം ഇതിൽ വരും. പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന, പുതിയൊരു AIIMS കൂടി ബീഹാറിൽ വരിക. 93 നമ്മള് top 100+ topics ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഓരോ മാസത്തെയും. സമർദ്ധ സ്കീമിലേക്ക് പോകുന്നു. സ്കീം ഫോർ കപ്പാസിറ്റി ബിൽഡിംഗ് ഇൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഇതാണ് ഇത്. സ്വച്ഛ വിദ്യാലയ അഭിയാൻ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെയാണ് ഈ സ്കീം. പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ഉണ്ട്. ടു ഹാവ് കൺസ്ട്രക്ടഡ് 1.4 lakh ടോയ്ലറ്റ്സ് ഇൻ ഗവൺമെന്റ് സ്കൂൾസ് ആൽ പാർട്ട് ഓഫ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ പ്രൊജക്ട്. സ്വച്ഛ വിദ്യാലയ അഭിയാൻ പ്രകാരം ടോയ്ലറ്റ്സ് നിർമ്മിക്കുക. പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന, ഇറ്റ് ഇസ് എ ക്യാമ്പയിൻ ലോഞ്ച്ഡ് ബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ് ഓഫ് ദ മിനിസ്ട്രി ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ടു പ്രൊവൈഡ് ക്വാളിറ്റി മെഡിസിൻസ് അറ്റ് അഫോർഡബിൾ പ്രൈസസ് ടു മാസസ് ത്രൂ സ്പെഷ്യൽ കേന്ദ്രാസ് നോൺ ആസ് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രം. അവിടെ എന്താ കിട്ടുക? ജനറിക് മെഡിസിൻസ് കിട്ടും. ഇത് ആരാ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ബ്യൂറോ ഓഫ് ഫാർമ, PSUs ഓഫ് ഇന്ത്യ. ഗ്ലോബൽ മൾട്ടി ഡൈമെൻഷണൽ പ്രോവർട്ടി ഇൻഡെക്സ്, എസ്റ്റേറ്റ് റിഫോം ആക്ഷൻ പ്ലാൻ, നീതി ആയോഗ് അതിന്റെ ഒരു പ്രിപ്പറേഷനിലാണ്. ഗ്ലോബൽ ഇൻഡൈസസ്, മൾട്ടി ഡൈമെൻഷണൽ പ്രോവർട്ടി ഇൻഡെക്സ് ഒരു ബെഞ്ച് മാർക്ക് കൊണ്ടുവരികയാണ്. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഗ്ലോബൽ ഇൻഡൈസസ് ടു ഡ്രൈവ് റീഫോംസ് ആൻഡ് ഗ്രോത്ത്. MPI എന്ന് വെച്ചാൽ എന്താണ്? ഗ്ലോബൽ MPI ഇസ് ആൻ ഇന്റർനാഷണൽ മെഷർ ഓഫ് മൾട്ടി ഡൈമെൻഷണൽ പോവേർട്ടി. 2010 ഓക്സ്ഫോർഡ് ആണ് ഡെവലപ്പ് ചെയ്തത്. ഹെൽത്ത് ഇൻ ഇന്ത്യ റിപ്പോർട്ട്, NSO ആണിത് പുറത്തിറക്കുന്നത്. എന്താണ്? അക്രോസ് ദി കൺട്രി ഓൺലി 59.2% ചിൽഡ്രൻ അണ്ടർ 5 years ആർ ഫുള്ളി ഇമ്മ്യൂണൈസ്ഡ്. ഇമ്മ്യൂണൈസേഷൻ അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ പുതിയൊരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. സ്കീമിന്റെ പേരെന്താ? മിക്കവാറും ഈ വർഷം ചോദിക്കും. സ്കീമിന്റെ പേരെന്താ? ഇമ്മ്യൂണൈസേഷന് വേണ്ടിയുള്ള സ്കീം. ആ, ഇന്ദ്രധനുഷ്. ഇതൊക്കെ ടക്കെ ടക്കെ എന്ന് പറയണം. നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് ഡിസ്കസ് ചെയ്ത മാസ് ഇമ്മ്യൂണൈസേഷന്റെ സ്കീംസ് ആണ്.
അറിയത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ കേട്ട് പോയാൽ മതി. അങ്ങനെ നമ്മൾ ഈ ഫൈനൽ റിവിഷൻ വെച്ചിരിക്കുന്നു, ഒന്നും പറയുക ചെയ്യണ്ട. 98, ടോപ്പിക് നമ്പർ 98, കാറ്റ് ക്യൂ വൈറസ്. ചൈനയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആർത്തോപോഡ് ബോൺ വൈറസസ് ആണ്, അർബോ വൈറസസ്. മോസ്കിറ്റോ ആണ് നാച്ചുറൽ ഹോസ്റ്റ്, പിഗ്സിലേക്ക് കടന്നു പോകും. അവൈലബിലിറ്റി ഓഫ് വെക്ടർ പ്രൈമറിലി എ മാമലിയൻ ഹോസ്റ്റ് ആൻഡ് കൺഫർമേഷൻ ഓഫ് സി ക്യു വി ഫ്രം ജംഗിൾ മൈനർ. ഹ്യൂമൻസിൽ ഇത് മെനിഞ്ചൈറ്റിസും പെഡിയാട്രിക് എൻസിഫാലിറ്റിസും ഒക്കെ ഉണ്ടാക്കാം. സരോദ് പോർട്സ് ലോഞ്ച്, സരോദ് പോർട്സ് സൊസൈറ്റി ഫോർ അഫോർഡബിൾ റിഡ്രസൽ ഓഫ് ഡിസ്പ്യൂട്ട്. ഐറാഡ് ആപ്പ് എന്താണിത്? ഇന്റഗ്രേറ്റഡ് റോഡ് ആക്സിഡന്റ് ഡാറ്റാബേസ് പ്രൊജക്ട് ആണ് ഐറാഡ് എന്നറിയപ്പെടുന്നത്, റോഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ളത്. മിഷൻ കർമ്മയോഗി, ഇത് ചോദ്യം വരുവേ, എന്താണിത്? ഇത് നിങ്ങള് എത്തിക്സിലും നമ്മള് ഗവേണൻസിന്റെ സെമിനാറിലൊക്കെ നമ്മൾ കാണുന്നതാണ്. നമ്മുടെ എത്തിക്സ് സെമിനാറുകൾ ഇടയ്ക്ക് നടക്കുന്നുണ്ട്, സെക്കൻഡറി ഫോം കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട്. മിഷൻ കർമ്മയോഗി ഈലക്കം നമ്മുടെ മാഗസിൻ ഇല്ലേ, ഈലക്കത്തെ യോജന മാഗസിനിൽ മിഷൻ കർമ്മയോഗിയെ കുറിച്ച് ഒരു IAS ഓഫീസർ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. മിഷൻ കർമ്മയോഗി പഠിച്ചു വെക്കണം, ഇത് മെയിൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്. ന്യൂ നാഷണൽ ആർക്കിടെക്ചർ ഫോർ സിവിൽ സർവീസസ് കപ്പാസിറ്റി ബിൽഡിംഗ് റീഫോം ആണ്. കപ്പാസിറ്റി ബിൽഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് പ്രോസസ് ലെവൽസ് ഓഫ് എഫിഷ്യന്റ് പബ്ലിക് സർവീസ് ഡെലിവറി ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ PM ലെഡ് പബ്ലിക് ഹ്യൂമൻ റിസോഴ്സ് കൗൺസിൽ വരുന്നുണ്ട്. അവരെന്താ ചെയ്യുന്നത്? PM ലെഡ് ഹ്യൂമൻ റിസോഴ്സസ് കൗൺസിൽ സിവിൽ സർവീസ് കപ്പാസിറ്റി ബിൽഡിംഗ് പ്ലാന് അവര് ദേ ആർ ലുക്കിംഗ് ഇൻ ടു ഇറ്റ്. അത് നോക്കുക, കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് വെച്ചാൽ വി നീഡ് എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. വേണോ വേണ്ടയോ? കഴിവുള്ള സ്കില്ലുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ? ഉണ്ടോ? ഉണ്ടോ? ഹലോ. ആ, അപ്പൊ അത് കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് വെച്ചാൽ അവരുടെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യുകയാണ്. അതാണ് മിഷൻ കർമ്മയോഗി. അപ്പൊ എന്താണ് മിഷൻ കർമ്മയോഗി എന്നുള്ള അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കുക. അതിനുവേണ്ടി എന്താണ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ, ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തു, കോർഡിനേഷൻ യൂണിറ്റ് ഡെവലപ്പ് ചെയ്തു, റൂൾ ബേസ്ഡ് ട്രാൻസിഷനിൽ നിന്ന് റോൾ ബേസ്ഡ് ട്രാൻസിഷനിലേക്ക് പോവാണ്. HR മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് ട്രെയിനിങ്, ഡെവലപ്മെന്റ് ഒക്കെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോ? അഡ്മിനിസ്ട്രേറ്റേഴ്സ് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ആവശ്യമുണ്ടോ? ഉണ്ട്. ഓൺസൈറ്റ് ട്രെയിനിങ്ങിലേക്ക് കൊണ്ടുപോവുകയാണ്. എല്ലാം നമ്മുടെ നാട്ടിൽ വരുന്ന കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അല്ലേ. ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സ് ട്രെയിനിങ് ഇതിനെ കുറിച്ചൊക്കെ അവയർനെസ് ഇപ്പോഴാണ് ആളുകൾ ഉണ്ടായി വരുന്നത്. എൻകറേജ് ആൻഡ് പാർട്ട്നർ വിത്ത് ദ ബെസ്റ്റ് ഇൻ ക്ലാസ് ലേണിംഗ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, പബ്ലിക് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുമൊക്കെ ആയിട്ട് പാർട്ട്നർഷിപ്പ് ഉണ്ടാക്കുക. ഡാറ്റ അനലറ്റിക്സിന് പ്രാധാന്യം കൊടുക്കുക. IGOT ഇന്റഗ്രേറ്റഡ് ഓൺലൈൻ ട്രെയിനിങ് പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യാൻ, ഇത് മെയിൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയും കൂടിയാണ്. എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്യുക, ഇതൊക്കെ നിങ്ങളുടെ ആൻസേഴ്സ് വരണം. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിനെ കുറിച്ചൊക്കെ ചോദിക്കും. ടോപ്പിക് അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. UN സെക്യൂരിറ്റി കൗൺസിൽ 1267 കമ്മിറ്റി. പാകിസ്ഥാനി അറ്റംപ്റ്റ് ടു ഗെറ്റ് 2 ഇന്ത്യൻസ് ഡെസിഗ്നേറ്റഡ് ആസ് ടെററിസ്റ്റ് അണ്ടർ റെസൊല്യൂഷൻ 1267. ദിസ് വാസ് ദ തേർഡ് സച്ച് അറ്റംപ്റ്റ് ബൈ പാകിസ്ഥാൻ ദിസ് ഇയർ. ഈ ആരൊക്കെയാണത്? രണ്ട് ഇന്ത്യക്കാരെ ടെററിസ്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കുന്നു 1267 കമ്മിറ്റി. അവരാണ് സെറ്റ് ചെയ്യുന്നത്, UN ഡിക്ലെയറിംഗ് ഇറ്റ് ഈസ് now known as Daesh and Al Qaeda sanctions committee. All permanent and non permanent members ilu 1267 list of terrorists nu vacha oru global list aanu. Any member of state can submit a proposal. Consensus ilude aanu decisions edukku. 103, what are open market operation? Endana open market operation? നമ്മുടെ ഇതിലൊക്കത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് മാഗസിനകത്ത് ആതിര ലേഖനം എഴുതിയിട്ടുണ്ട് അല്ലേ. ആതിര എഴുതിയിട്ടുണ്ടോ? ആതിരയുടെ ആതിര കണ്ടായിരുന്നു ലേഖനം? കണ്ടായിരുന്നു. നമ്മുടെ മലയാളം
നമ്മുടെ മലയാള മാഗസിനിലുണ്ട്, അതിൽ എഴുതിയ ലേഖനം ഇട്ടിട്ടുണ്ട്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്താണ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഒക്കെ മിക്കവാറും ചോദ്യം വരും. ഈ എക്കണോമി എന്ന ചോദ്യം വരുന്ന ചില ഏരിയാസ് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ചില ഏരിയാസ്. അപ്പോ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്താ ചെയ്യുന്നത്? RBI എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? അവര് ചെയ്യുന്നത് മണി ഫ്ലോ ലിക്വിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓപ്പറേഷൻ ട്വിസ്റ്റ് 20,000 crore ഒരു പ്രൊജക്ട്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് ഇതൊക്കെ കൺട്രോൾ ചെയ്യും. ഓപ്പറേഷൻ ട്വിസ്റ്റ് എന്തായിരുന്നു? RBI എന്ത് ചെയ്യാൻ തുടങ്ങി? ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യുകയും ലോങ് ടേം സെക്യൂരിറ്റീസ് അവരെന്ത് ചെയ്തു? ബൈ ചെയ്യാനും തുടങ്ങി. അപ്പൊ ബൈ ചെയ്യുമ്പോ എന്ത് സംഭവിക്കും? മാർക്കറ്റിലേക്ക് പണം കൂടുതലായിട്ട് വരും അല്ലേ. ഇനി ഓപ്പറേഷൻ ടെസ്റ്റ് RBI എന്തിനാണ് യൂസ് ചെയ്തത്? ഓപ്പറേഷൻസ് ഇൻവോൾവ്സ് ബയിങ് ആൻഡ് സെല്ലിങ് ഗവൺമെന്റ് സെക്യൂരിറ്റി സൈമൾട്ടേനിയസ്ലി ഇൻ ഓർഡർ ടു ബ്രിങ് ഡൗൺ ടേം ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ബോൾസ്റ്റർ ഷോർട്ട് ടേം റേറ്റ്സ്. ദർ ഇസ് എൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബോണ്ട് പ്രൈസസ് ആൻഡ് ദെയർ യീൽഡ്സ്. ബോണ്ടുകളുണ്ട് സർക്കാർ പുറത്തിറക്കുന്ന കടപ്പത്രങ്ങൾ, അതും യീൽഡും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. സെൻട്രൽ ബാങ്ക് ബൈസ് ലോങ് ടേം സെക്യൂരിറ്റീസ് ബോണ്ട്സ്, ദെയർ ഡിമാൻഡ് റൈസ് വിച്ച് ഇൻ ടേൺ പുഷസ് ഓഫ് ദെയർ പ്രൈസസ്. അതിന്റെ പ്രൈസസ് കൂടും, കുറച്ച് കൂടുതൽ ആളുകൾ വാങ്ങുമ്പോൾ പ്രൈസ് കൂടുതൽ. ബോണ്ട് യീൽഡ് കംസ് ഡൗൺ വിത്ത് ആൻ ഇൻക്രീസ് ഇൻ പ്രൈസസ്. യീൽഡ് ഇസ് ദ റിട്ടേൺ ആൻ ഇൻവെസ്റ്റർ ഗെറ്റ്സ് ഓൺ ഹിസ് ബോണ്ട്. യീൽഡ് എന്ന് വെച്ചാൽ എന്താണ്? അതിൽ ആ ബോണ്ട് വാങ്ങിക്കുമ്പോൾ അയാൾ കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ, അതിനെയാണ് യീൽഡ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഇൻട്രസ്റ്റ് റേറ്റ് പലപ്പോഴും ബോണ്ടിലൊക്കെ നമുക്ക് ലഭിക്കുന്ന റിട്ടേൺ അല്ലെങ്കിൽ യീൽഡിനെ ബേസ് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പൊ എന്തിനാണ് ഈ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ നടത്തുന്നത്? സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ്. എന്നുവെച്ചാൽ ലിക്വിഡിറ്റി അല്ലെങ്കിൽ മണി ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. അഡ്ജസ്റ്റ് ടു ദ റുപ്പി ലിക്വിഡിറ്റി. വെൻ RBI ഫീൽസ് ദാറ്റ് ദർ ഇസ് എക്സസ് ലിക്വിഡിറ്റി ഇൻ ദ മാർക്കറ്റ് എന്ത് ചെയ്യും? ഒത്തിരി കാശ് മാർക്കറ്റിലുണ്ട്, ഒരുപാട് കാശ് മാർക്കറ്റിലുണ്ട്. ഇറ്റ് റിസോർട്സ് ടു സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് RBI. ഇതാണ് ബേസിക് കോൺസെപ്റ്റ്, ഇത് മനസ്സിലാക്കിയാൽ മതി. ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം. മാർക്കറ്റിൽ ഒത്തിരി കാശുണ്ട്, RBI സെക്യൂരിറ്റീസ് സെയിൽ ചെയ്യും ഇൻട്രസ്റ്റ് റേറ്റ് അത്യാവശ്യം കൂട്ടി വെച്ചിട്ട്. അപ്പൊ ആളുകൾ എന്ത് ചെയ്യും? അവരുടെ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്തിട്ട് ഈ സെക്യൂരിറ്റീസ് വാങ്ങും. എന്താ കാര്യം? ആ സെക്യൂരിറ്റീസിന് അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കിട്ടും. ഇനി എന്താ പറ്റുക? അപ്പൊ മാർക്കറ്റിൽ എന്ത് സംഭവിക്കും? ഫ്ലോ കുറയും അല്ലെ. ഇറ്റ് റിസോർട്സ് ടു സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ദെയർ ബൈ സക്കിംഗ് ഔട്ട് ദ റുപ്പി ലിക്വിഡിറ്റി. ആ എക്സ്ട്രാ മണി മാർക്കറ്റിൽ നിന്ന് പിടിച്ചെടുക്കുക. ഇനി ലിക്വിഡിറ്റി ഇല്ലെങ്കിലോ? മാർക്കറ്റിൽ കാശില്ല, എന്ത് ചെയ്യും? ഇപ്പൊ മാർക്കറ്റിൽ കാശുണ്ടോ ഇല്ലയോ? ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾ ആലോചിച്ച് പറയും, ഇതൊക്കെ ഒരു കോമൺ സെൻസ് മതി. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മാർക്കറ്റിൽ കാശുണ്ടോ? ഉണ്ടോ? ഇപ്പം ഇല്ല. മണി ഫ്ലോ നടക്കുന്നുണ്ടോ ഒത്തിരി? അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ RBI എന്താ ചെയ്യുന്നത്? RBI എന്താ ചെയ്യുന്നത്? അവര് ആളുകളുടെ ഇന്ന് മാർക്കറ്റിൽ നിന്ന് സെക്യൂരിറ്റി ഇങ്ങോട്ട് വാങ്ങും. അതാണ് അവര് പറഞ്ഞത് ലോങ് ടൈം എന്താ ചെയ്തത് സെക്യൂരിറ്റീസ് അവര് എന്താണ് അവര് വാങ്ങും. അപ്പൊ ആളുകളുടെ കയ്യിൽ എന്ത് വരും? കാശ് വരും. അത്രയും മനസ്സിലാക്കിയ ഇത് പഠിപ്പിച്ചിട്ടില്ലേ? നിങ്ങളെ ക്ലാസ് പഠിപ്പിച്ചിട്ടുള്ളതല്ലേ? ആണോ? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. അല്ല, ഇനിയിപ്പോ നമുക്ക് രണ്ടു മൂന്ന്, ഇപ്പൊ ഈ ഓണക്കാലത്തിനിടയ്ക്ക് നമുക്ക് രണ്ടു മൂന്ന് സെഷൻസ് വരുന്നുണ്ട്. എക്കണോമിയുടെ ഒരു എക്സ്ക്ലൂസീവ് ബേസിക് നമ്മൾ തുടങ്ങുന്ന ഒരു സെഷനാണ് പുതിയ ബാച്ചിൽ നമ്മൾ പ്ലാൻ ചെയ്തത്. രണ്ട് പുതിയ എക്കണോമി ഫാക്കൽറ്റീസ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം എക്കണോമിക്ക് ഒരു കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു അധ്യാപകൻ, അദ്ദേഹം ഈ ഓണാവധിയുടെ ദിവസങ്ങൾക്കിടയിൽ നമുക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. ഓണാവധി, ഓണം എന്നാ ശനിയാഴ്ചയല്ലേ? ഹലോ, ശനിയല്ലേ ഓണം? അപ്പൊ വെള്ളിയും ശനിയും മാത്രം അവധി പോരെ? രണ്ടു ദിവസം പോരെ? മതിയോ? പൊതുവെ എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ? എക്സാം ഒക്കെ അല്ലേ അല്ലേ, അത് കൂടുതൽ ദിവസം വേണോ? രണ്ടു ദിവസം പോരെ? എന്തായാലും സൺഡേ അവധിയാണ്, മൂന്ന് ദിവസം കിട്ടും. ഓക്കെ.
ഈസ് 2.0 എൻഹാൻസ്ഡ് ആക്സസ് ആൻഡ് സർവീസ് എക്സലൻസ് ബാങ്കിങ് റിഫോംസ് ഇൻഡെക്സ് ബാങ്കിങ് മാറ്റങ്ങൾ വരുത്തുന്നത് റെസ്പോൺസിബിൾ ബാങ്കിങ് കസ്റ്റമർ റെസ്പോൺസീവ്നെസ് ക്രെഡിറ്റ് ഓഫ് ടേക്ക് പി എസ് ബി ആസ് ഉദ്യോഗ മിത്ര ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഗവൺമെന്റ് ആൻഡ് എച്ച് ആർ ഇത്രയാണ് അതിന്റെ കോൺസെപ്റ്റ് ബേസൽ ത്രീ കംപ്ലൈൻ ബോൺസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 7,000 crore ബേസൽ ത്രീ കംപ്ലൈൻ ബോൺസ് വെച്ചെടുത്തു അപ്പൊ എന്താണ് വാട്ട് ഇസ് ബേസൽ ത്രീ ബോൺസ് ഇഷ്യൂഡ് qualify as tier 2 capital of the bank and face value of 10 lakh each they bear coupon rate of 6.24% per annum payable annually for 10 years oru bond inde value nu vacha 10 lakh rupaya 6.24% palisha kodukkum 10 varshathekku idoru call option undu 5 years ne shesham call option means the issuer of the bonds can call back the bonds before the maturity date by paying back the principal amount to investors angane or option undu adinaana call option endani basel guideline basel committee on banking supervision bcbs avaru or agreement set up cheyittundu which focuses on risk to banks and the financial system are called basel accord basel accord nu nokane basel accord nerthe chodyam vannittundu basel switzerland or city aanu അവിടെയാണ് ബ്യൂറോ ഓഫ് ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് ബി ഐ എസ് ഒക്കെ ഉള്ളത് അപ്പൊ ഈ അക്കൗണ്ടിന്റെ ഉദ്ദേശം എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആവശ്യത്തിന് ക്യാപിറ്റൽ ഉണ്ടാവണം നഷ്ടം ഉണ്ടാവരുത് അവരുടെ ലോസസിനെ നേരിടാനുള്ള ക്യാപിറ്റൽ വേണം അപ്പൊ അതിനുവേണ്ടി അവർ കൊണ്ടുവന്ന ഒരു രീതിയാണ് ബേസൽ 1988 ഇൻട്രൊഡ്യൂസ് ചെയ്തു ബേസൽ 2004 ഇൻട്രൊഡ്യൂസ് ചെയ്തു ക്രെഡിറ്റ് റിസ്ക് ഒക്കെ അവർ ഡിഫൈൻ ചെയ്യും ക്യാപിറ്റൽ റിക്വയർമെന്റ് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഒരു ബാങ്ക് റൺ ചെയ്യണം അത് റിസ്ക് വെയ്റ്റഡ് അസറ്റ്സിന്റെ 8% വേണം എന്നാണ് ഇന്ത്യ ബേസൽ 1 ഗൈഡ് ലൈൻ അഡോപ്റ്റ് ചെയ്തത് ബേസൽ 2 എക്കണോമി എന്ന് വരാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റൻ ആണ് ഇതൊക്കെ കേട്ടോ ഈ ബേസൽ 2 നോംസ് 2004 വന്നത് ബാങ്ക്സ് മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ് 8% അവരുടെ റിസ്ക് അസറ്റിന്റെ 8% കീപ്പ് ചെയ്യണം എന്നാണ് ബെറ്റർ റിസ്ക് മാനേജ്മെന്റ് ടെക്നിക്സ് അവർ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് ബേസൽ 3 2010 അതാണ് പ്രധാനപ്പെട്ടത് അത് അതിന്റെ പ്രത്യേകത എന്താ ബാങ്കിങ് ആക്ടിവിറ്റീസ് സച്ച് ആസ് ദ ട്രേഡിംഗ് ബുക്ക് ആക്ടിവിറ്റീസ് വേർ ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിരിക്കണം എന്നാണ് എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ഇന്റൻസീവ് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ലോൺ വാങ്ങുന്നു നമ്മള് ലോൺ വാങ്ങുമ്പോൾ എന്താണ് എന്തെങ്കിലും അഗെയിൻസ്റ്റ് അസറ്റ്സ് എഗെയിൻസ്റ്റ് ആണെങ്കിൽ റിസ്ക് ചിലപ്പോൾ കുറവായിരിക്കും അല്ലെ പിന്നെ എന്താണ് ബാങ്കിങ് സിസ്റ്റത്തില് ഫോർ വൈറ്റൽ ബാങ്കിങ് പാരാമീറ്റേഴ്സിന് പ്രാധാന്യം കൊടുക്കുന്നു ക്യാപിറ്റൽ ലിവറേജ് ഫണ്ടിങ് ലിക്വിഡിറ്റി ബാങ്കിന് നല്ല ക്യാപിറ്റൽ ഉണ്ടാവണം ഫണ്ട് ലിക്വിഡിറ്റി ഉണ്ടാവണം ഫണ്ടിങ് കൃത്യമായിട്ട് ഫ്ലോ വരണം ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഗവൺമെന്റിന് പൈസ ആവശ്യമായിട്ട് വരുമ്പോൾ ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്ന കടപത്രങ്ങളെയാണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഇത് ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് എന്നും പറയുന്നുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് അതില് 45% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക സെസ് എന്ന് വെച്ചാൽ എന്താണ് Center retained the consolidated fund of India, CFI, more than 1.1 lakh crore out of the most 2.75 lakh crore collected in 2018-19 through various CESS. CESS no chale, as reserve funds are, the controller and auditor general in the report will vary. Now, for example, Kerala floods CESS. One of the things we have to do. കഴിഞ്ഞ മാസം വരെ അടയ്ക്കണമായിരുന്നു 19% സെസ് കൂടെ അടയ്ക്കണമായിരുന്നു സോറി 1% അങ്ങനെ 18% ജി എസ് ടി പ്ലസ് 1% സെസ് ഈ ഓഗസ്റ്റ് ഈ മാസം തൊട്ട് അത് മാറ്റിയിട്ടുണ്ട് അല്ലെ സെസ് ഇല്ല 1% സെസ് അവർ കുറച്ചിട്ട് ഇതൊരു നോട്ട് പെർമനന്റ് സോഴ്സ് ഓഫ് റവന്യൂ ആണ് ഒരു സ്പെസിഫിക് പീരീഡിലേക്കാണ് സ്വച്ഛ ഭാരത് സെസ് എഡ്യൂക്കേഷൻ സെസ് കൃഷി കല്യാൺ സെസ് സെസ്സും ടാക്സും തമ്മിലുള്ള വ്യത്യാസം എന്താ ഒന്ന് ഒന്നൊരു എന്താണ് ചാർജ്ഡ് ഓവർ ആൻഡ് അബോവ് ദ എക്സിസ്റ്റിംഗ് ടാക്സസ് ആണ് ഈ സെസ് എന്ന് പറയുന്നത് ടാക്സസ് എങ്ങോട്ടേക്കാണ് പോകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലേക്കാണ് പോകുന്നത് സെസ് ഇനീഷ്യലി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലേക്ക് പോകും പക്ഷേ അതെന്ത് പർപ്പസിനാണോ
കളക്ട് ചെയ്തേക്കുന്ന അതിലേക്ക് അതുപോലെ തന്നെ സെസ് കളക്ടഡ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ ഗോസ് അൺസ്പെൻഡ് ഇറ്റ് കനോട്ട് ബി അലോക്കേറ്റഡ് ഫോർ അതർ പർപ്പസസ് അടുത്ത ഇയറിലേക്ക് ഇത് കാരി ഓവർ ആയിട്ട് എന്തിനാണോ കളക്ട് ചെയ്യുക അതിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ എൻ ബി എഫ് സിസ് എന്താണ് എം എഫ് ഐസ് എന്താണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷനും മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡിക്ലൈൻഡ് 96% ആദ്യത്തെ ക്വാർട്ടറിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന് വെച്ചാൽ നോൺ ഡിപ്പോസിറ്റ് ടേക്കിംഗ് എൻ ബി എഫ് സിസ് ആണ് അതിന്റെ അതിലേക്ക് നമ്മൾ പോകുമ്പോൾ മിനിമം നെറ്റ് ഓൺഡ് ഫണ്ട്സ് അത് ഓൾമോസ്റ്റ് 5 crore നെറ്റ് ഓൺഡ് ഫണ്ട്സ് വേണ്ടത് നോർത്ത് ഈസ്റ്റേൺ റീജിയനിലാണ് 2 crore ക്വാളിഫൈ അതിൽ 85% ക്വാളിഫയിങ് അസറ്റ്സ് ഈ എൻ ബി എഫ് സിസിന് ഉദാഹരണമാണ് മുത്തൂറ്റ് മണപ്പുറം ഒക്കെ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷന് ഉദാഹരണമാണ് മൈക്രോ ഫിനാൻസ് ഈ എസ് എൻ ഡി പി ഇസാഫ് ഇപ്പൊ പക്ഷെ ബാങ്കിലേക്ക് വന്നല്ലോ നേരത്തെ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു മൈക്രോ ഫിനാൻസ് ബാങ്ക് ആയി ഇപ്പൊ നേരത്തെ ഇസാഫ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അവർക്ക് ഇപ്പൊ അങ്ങനത്തെ ഒരു ഇപ്പൊ അത് ബാങ്ക് ആയി അതിന് തൊട്ട് മുമ്പ് മൈക്രോ ഫിനാൻസ് ഇവർക്കൊക്കെ ഉണ്ട് ചെമ്മണ്ണൂരിനൊക്കെ ഉണ്ട് കേരളത്തിൽ നാല് ഗോകുലത്തിനുണ്ടോ എന്ന് എനിക്കറിയില്ല ചെമ്മണ്ണൂരിനുണ്ട് 4 ഉണ്ട് കേരളത്തിലുള്ള മൈക്രോ ഫിനാൻസ് ഒന്ന് ചെമ്മണ്ണൂരിന്റെ ആണെന്നറിയാം ലോക്കൽ ലെവലിൽ കടമൊക്കെ കൊടുക്കുക പക്ഷെ അത് അതൊരു വലിയ ബിസിനസ്സാണ് നമ്മൾ വിചാരിക്കുന്നത് ഈ ഏറ്റവും കൂടുതൽ പലിശ കൊടുക്കുന്ന പാവപ്പെട്ടവരാണോ പണക്കാരാണോ എന്താ കാര്യം അവർക്ക് ബാങ്ക് ലോൺ കൊടുക്കത്തില്ല അപ്പൊ അവര് 5 rupees പലിശക്കൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് 5 rupees എന്ന് വെച്ചാൽ ഡെയിലി 5 rupees അപ്പൊ മാസം 150% ഇയർലി ഈ വട്ടിപ്പലിശക്കാരുടെ ബാങ്കിൽ ആകപ്പെട്ട ഒരു വർഷം 5% എന്റെ ഇയർ കിട്ടുന്ന പലിശ അപ്പോഴാണ് വാങ്ങുന്നത് അപ്പൊ എന്തിനാണ് ഈ എം എഫ് ഐസിന്റെ ഉദ്ദേശം എന്താണ് എം എഫ് ഐസ് ബാങ്കിൽ 6% പലിശയെങ്കിൽ അവരൊരു 8, 9, 12 വാങ്ങും എങ്കിലും അത് പാവപ്പെട്ടവന്റെ അടുത്ത് പൈസ കിട്ടാനൊരു കാരണമാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന 2 minutes ഉള്ളൂ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ ഫിഷറീസ് സെക്ടർ 20,50 crore സാങ്ഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് 5 years മറൈൻ ഇൻലാൻഡ് ഫിഷറീസ് എക്കോ കൾച്ചർ ഇതൊക്കെയാണ് ക്ലസ്റ്റർ ഏരിയ ബേസ്ഡ് അപ്രോച്ച് ഫിഷ് പ്രൊഡക്ഷൻ കൂട്ടുക പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസസ് കുറയ്ക്കുക പക്ഷെ ഒത്തിരി പേർക്ക് ഈ അസുഖമൊക്കെ വന്ന് പൈസ നഷ്ടപ്പെടും അല്ലേ നഷ്ടപ്പെടുക പക്ഷെ ഗവൺമെന്റ് സ്കീംസ് ഒക്കെ ഉള്ളത് നല്ലതാണ് ഇത്തരം സ്കീംസ് സപ്പോർട്ട് ചെയ്ത് ബ്ലൂ റവല്യൂഷൻ സ്കീമാണെന്നുള്ളത് മനസ്സിലാക്കുക മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ബ്ലൂ റവല്യൂഷന്റെ ഉദ്ദേശം ഫുഡ് ബ്രൂഡ് ബാങ്ക് സീതമാർഹിയിൽ ഇതുപ്രകാരം സെറ്റ് ചെയ്തു റെഫറൽ ലബോറട്ടറി 1 unit ഫിഷ് ഫീഡ് മില്ല് സെറ്റ് ചെയ്തു ഫിഷ് ഓൺ വീൽസ് കോംപ്രഹെൻസീവ് ഫിഷ് പ്രൊഡക്ഷൻ ടെക്നോളജി ഇതൊക്കെ വന്നിട്ടുണ്ട് 110 അങ്ങ് പറഞ്ഞിട്ട് നിർത്താം 1 minute ഉണ്ട് രാഷ്ട്രീയ ഗോകുൽ മിഷൻ ഇതെന്തിനു വേണ്ടിയിട്ടുള്ള സെമൻ സ്റ്റേഷനാണ് IVF ലാബ് IVF എന്ന് വെച്ചാൽ അനിമൽ സയൻസസ് ടെസ്റ്റ് ട്യൂബ് ശിശുക്കളെയൊക്കെ അല്ലെ ഈ ടെക്നോളജി ഉപയോഗിച്ചാണ് ജനിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെ ക്വാളിറ്റിയുള്ള ബ്രീഡിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗൂഗിൾ മിഷൻ ഈ പശുക്കളുടെ ഒക്കെ ബ്രീഡുകളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്പൊ ആ ഗൂഗിൾ ഗ്രാംസ് സെറ്റ് ചെയ്യുന്നുണ്ട് കാട്ടാർ 2020 റൂൾസ് നാളെ അതും ബാക്കി കുറച്ച് ഏരിയാസ് ഉണ്ട് ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ട് പക്ഷെ ഫുൾ ടോപ്പിക്സ് കവർ ചെയ്താൽ ലാർജസ്റ്റ് സോളാർ ട്രീ സോളാർ ടെക്നോളജി സബ്മിറ്റ് ഹൈഡ്രജൻ ടോപ്പിക്സ് ആ മാസത്തെ അതിന് 134 ഒരു 30 ടോപ്പിക് ഇവിടെ ഉണ്ട് പിന്നെ കുറച്ചുകൂടെ ഉണ്ട് അഡീഷണൽ വേറെ ഒരു മെറ്റീരിയൽ ഇവിടെ ഉണ്ട് അത് ഞാൻ ഷെയർ ചെയ്യാം നന്നായിട്ട് പഠിക്കുക സമയം കളയരുത് റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുക ക്ലാരിറ്റിയോടെ പഠിക്കുക നമ്മുടെ ആ രീതിയിലാണ് പോകുന്നത് രാമചരിതത്തിന്റെ ക്ലാസ്സിൽ ഞാനിപ്പോ അനോട്ടേഷന്റെ മേജർ പോയിന്റ്സ് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ അതാരെങ്കിലും അത് എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർ ആ ക്ലാസ്സിലൂടെ അറ്റൻഡ് ചെയ്തോളൂ ഓക്കെ
താങ്ക് യു. അതിപ്പോ ആ ടോപ്പിക് ആണ് എടുക്കുന്നത്. അതെ അതെ അതെ, അതിനകത്ത് എഴുതി കൊടുക്കുന്നുണ്ട്, ഐ മീൻ അനോട്ടേഷൻ വേണ്ട കണ്ടന്റിലൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വീഡിയോ കേട്ടാലും മതി കേട്ടോ. ഓക്കെ ശരി, അപ്പൊ നന്നായിട്ട് പഠിക്കുക പ്രിലിം, നല്ല തീവ്രതയോടെ നല്ല തവണ എന്ന് വിചാരിച്ചു പഠിക്കുക കേട്ടോ. ഞാനൊന്ന് വിളിച്ചോട്ടെ ഇപ്പൊ.